സിസ്റ്റർ തങ്കം വന്ന നന്നായി. എന്റെ തിസിസിന് വേണ്ട അതിനിർണായകമായ ഒരു പോയിന്റ് ഇപ്പൊ തടഞ്ഞതേ ഉള്ളൂ. വൈ പീപ്പിൾ ടേൺ മാഡ്? മനസ്സിന്റെ സമനില തെറ്റാൻ കാരണങ്ങൾ പലപ്പോഴും സാഹചര്യങ്ങളാണ്. പക്ഷെ ഒരിക്കൽ തെറ്റിയ സമനില അതേപടി തെറ്റിത്തുടരുന്നതിന് യു നോ വാട്ട് ഈസ് റെസ്പോൺസിബിൾ? ദി എൻവിറോൺമെന്റ്, സറൗണ്ടിങ്സ്, ദി ബാക്ക്ഗ്രൗണ്ട്. എന്ന് വെച്ചാൽ സമനില തെറ്റിയിട്ടില്ല എന്ന് ഊറ്റം കൊള്ളുന്ന സിസ്റ്ററും ഞാനും ഉൾപ്പെടുന്ന സമൂഹം. ഇതാരോടെങ്കിലും പറഞ്ഞ് ഉറപ്പിച്ചിട്ടാവാൻ ഡ്രാഫ്റ്റ് കുറിക്കുന്നതെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് സിസ്റ്റർ കടന്നു വന്നത്. വെരി ഗുഡ്, അവിടെ ഇരിക്കൂ, ഞാൻ വിസ്തരിച്ച് വിശദീകരിക്കാം. അതായത് മണി പത്തരയായി, നൈട്രോണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞു, മരുന്ന് കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു, പേഷ്യൻസ് എഴുതാൻ ഉറക്കമായി. ഇനി അഫ്കോഴ്സ് സിസ്റ്ററിന് റെസ്റ്റിന് പോകേണ്ട സമയമായി. ഈ സമയം ഒരു സീരിയസ് ഡിസ്കഷന് പറ്റിയതല്ല. ഐ എം സോറി, ഞാനത് ഓർത്തില്ല. ഡോക്ടർക്കും വേണ്ടേ റെസ്റ്റ് ഉറക്കമൊക്കെ? താങ്ക് യു ഫോർ റിമൈൻഡിങ്. സിസ്റ്റർ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ആ പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ വാച്ച്മാൻ ഭാസ്കൻ ഉണ്ടല്ലോ, അയാളോട് ആസ് യൂഷ്വൽ ഇരുന്ന് ഉറങ്ങരുന്നൊരു വരട്ട് വരട്ടിക്കണം. ഇതിനൊക്കെ പട്ടാളത്തിൽ വെച്ച് എങ്ങനെ പൊറപ്പിച്ചിരുന്നോ ആവോ. എക്സ് സർവീസ് ആണ് സാർ, എക്സ് സർവീസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എഴുതി വന്ന ട്രെൻഡ് പോയി.
അത് ശരി. മുഖത്തും തലയിലുള്ള ഈ നരമുഴം കറപ്പിക്കാൻ ഈ ഐബ്രോ പെൻസിൽ ഒന്നും പോരാ. അടുക്കളയിൽ അടുപ്പിൽ നല്ല മുഴുത്ത കരിക്കട്ട കാണും. വേലക്കാരിയോട് പറഞ്ഞാ മതി. നീ കറപ്പിക്കൊന്നും വേണ്ട, മീശയിലെ വെളുത്ത മുടിക്ക് ഒരു കറുത്ത ഷെയ്ഡ് കിടന്നോട്ടെ എന്ന് കരുതി ഒന്ന് ടച്ച് ചെയ്തല്ലേ ദേവകി. ഞാൻ ചമഞ്ഞൊരുങ്ങി നിങ്ങളിപ്പോ അസലൊരു അഴകി രാവണ്ണായിട്ടുണ്ട്. കൂട്ടുകാരന്റെ ഷഷ്ടിപൂർത്തി പോകുന്നല്ലേ പറഞ്ഞത്. എനിക്കൊരു സംശയം, പോണത് അതിന് തന്നെയാണോ അതോ വല്ല പെണ്ണ് കാണാനോ മറ്റോ? പെണ്ണ് കാണാനോ? എന്താ ദേവകി പറയുന്നത്? ഈ വയസ്സുകാരത്ത് വയസ്സായെന്നൊരു വിചാരമെങ്കിലും ഉണ്ടല്ലോ. ദൈവാധീനം പോയിട്ട് എപ്പോഴേക്കാണാവോ തിരിച്ചെഴുന്നേൽത്ത്? വൈകിട്ട് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴേക്കും ആളിവിടെ ഉണ്ടായിരിക്കണം, പറഞ്ഞേക്കാം. അയ്യോ എന്റെ പൊന്ന് ദേവകി, ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തണം എന്ന് പറഞ്ഞാ അത് കുറച്ച് വിഷമാ. എന്റെ കൊച്ചുനാളിലെ തൊട്ടുള്ള കൂട്ടുകാരനാ ദാമോദരൻ മേനോൻ, അയാളുടെ ഷഷ്ടി പൂർത്തിയാ. ചെന്ന് മോഹം കാണിച്ചിട്ട് ഉടനെ എനിക്ക് പോരാൻ പറ്റുമോ? നിർബന്ധിച്ചാലും അന്ത്യം ഇവിടെ തങ്ങേണ്ടി വരും. നാളത്തെ ഈ നേരത്തെ ഞാൻ ഉണ്ടാകും, പോരെ. പിന്നെ എസ്റ്റേറ്റ് സൂപ്രണ്ട് രാമൻകുട്ടി നാളെ ഉച്ചയ്ക്ക് ഇവിടെ വരും. ആ കണക്കൊക്കെ ഒന്ന് വിശദമായി വെരിഫൈ ചെയ്യാനുള്ളതാണ്. ആ സമയത്ത് ആളെവിടെ കാണണം, പറഞ്ഞേക്കാം. ഓ ഓ, മണി 9 കൊളയിൽ താമസിക്കുന്ന മോശമല്ലേ ദേവകിയല്ലേ. എല്ലാ ഭാര്യമാർക്കും കെട്ടിയമ്മയുടെ വയസ്സ് കുറഞ്ഞു കാണണമെന്ന് ആഗ്രഹം. ഒരിടത്തേക്ക് നേരെ മറിച്ചാ കേട്ടാത്തൊന്നും ഞാനങ്ങ് മൂത്ത് മറിച്ചെന്ന്. സ്റ്റേറ്റിലെ കണക്ക് നോക്കണം പോലും, അതിന് മാത്രം മതി. ഞാൻ ഇന്നലെ തവള് കോളേജിൽ നിന്ന് എത്തിയാൽ ഉടനെ ഇവിടെ കാണണമെന്ന്. എന്തിനാ? ഒരു കാര്യമില്ലേ, എവിടെ പോയാലും ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ. പറയുന്ന കേട്ടാത്തൊന്നും ഇവർക്ക് ഞാനില്ലാതെ ഉറക്കേ വരത്തില്ലെന്ന്. ജന്മ പാപം അനുഭവിച്ചോ? ഇല്ലവല്ല അനുഭവിച്ചു. ഇങ്ങനെ ഒരു പീഡ ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണത്തില്ല. പൊന്നമ്മേ എന്റെ വാച്ച് എവിടെ? ദാമോദരന്റെ ഷഷ്ടിപൂർത്തിക്ക് പോണത് ഏത് വഴിയാണാവോ? ധന്വന്തിര വൈദ്യശാല വഴിയാണെങ്കിൽ ഞാൻ കൂടെ വരായിരുന്നു. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, കാല് കഴിച്ച് കുത്തിയിട്ട് വൈ. നടുവിലക്കാണെങ്കിൽ അത് വേറെ, ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് കാരണം. ഉമ്മനീര് ഇറക്കാൻ കൂടി വല്ലാത്ത പേടിയാ. ഇവിടുത്തെ ചികിത്സ കൊണ്ട് ഒന്നും ഒരു വിശേഷവും ഇല്ല. ഷഷ്ടിപൂർത്തിക്ക് പോണതിന്റെ ഇടയിലാ വൈദ്യന് മരുന്ന്. നടക്കാത്ത കാര്യമൊന്നും പറയണ്ട, ഞാനൊരു സുഖേടുകാരി ആയി പോയത് കൊണ്ടല്ലേ. എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട, കുഴമ്പം തേച്ച് കാലം നീട്ടി അകത്തക്കാനും പോയി കിടന്നോളാം. എന്റെ ഭഗവതി, കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയാൻ തോന്നുന്നല്ലോ. ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് ബസ് കയറി നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ 1 യാത്ര ചെയ്യാമെന്ന് വെച്ചാല് അയ്യോ അതില് എളുപ്പമാണേ. സർക്കസ്കാരുടെ മരണക്കനത്തിലെ ഒരു കൂട്ടം അഭ്യാസങ്ങൾ എന്റെ അളിയോ. ഇറങ്ങണ്ട സ്ഥലമായപ്പം കന്ത്രാവിയോട് പറഞ്ഞു. വെല്ലടിയും ബ്രേക്ക് കൗഷലും വണ്ടി പോക്കും വണ്ടി പിടിയിലും ഒറ്റ വീർപ്പനായിരുന്നു. മരണപ്രാണത്തിന് ഞാൻ വണ്ടി എത്തിച്ചാൽ അപ്പം കിട്ടിയ പാരിതോഷികമാണ് അയ്യോ ഈ വിലക്കം. അല്ല എന്റെ അടിയ, എന്റെ ഈ നടുവിട്ടൊന്ന് താങ്ങിക്കേ. അളിയോ എന്ത് തോന്നിയട രാഗം കുട്ടിയെ നിനക്കൊന്ന് ഇത്രയിടം വരാനായിട്ട്. തൂക്കേടുകാരി ഒരു ഓപ്പോൾ ഇവിടെ ഉണ്ടെന്ന് വല്ല വിചാരം നിനക്കുണ്ടോ? ആകെ കൂട്ടിയുള്ള ഒരു ആങ്ങളയാ. ഇതാ ഇപ്പം കാര്യമായത് കേട്ടോ അളിയാ. ഓപ്പോൾ പറയണ കേട്ടാ തോന്നും ഞാനവിടെ പരിപൂർണ സുഖമായി ഓടിച്ചാടി നടക്കുകയാണ്. എന്റെ വയ്യായി എനിക്കല്ലേ അറിയാവൂ. 2 വിചാരിക്കുന്നു ഒന്ന് ഇവിടം വരെ വരണമെന്ന്. അതെങ്ങനെ പറ്റണ്ട? വാദത്തിന്റെ അസുഖം പോട്ടെ, അതിന്റെ ഇടയിലാണ് ആസ്മ. ഇതിനൊക്കെ പുറമെ വായുവിന്റെ പോകും. ചില ലൊട്ടിലോടുക്ക് വയ്യാരികളൊക്കെ വേറെ. ഇത് വല്ലത് ഓപ്പോൾ അറിയുന്നുണ്ടോ? അവരവർക്ക് അവരവരുടെ വയ്യായിക്കാ വരുത്. ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയൂ. ചികിത്സ കൊണ്ടൊന്നു ഒരു കുറവുമില്ല. ആങ്ങളെയും കൊള്ളാം പെങ്ങളും കൊള്ളാം, ഒരു മുഖത്തി കെട്ടാൻ രണ്ടിനെ. അരിവിടെന്ന് പറയുന്നതിനേക്കാൾ വൈദ്യശാല എന്ന് പറയുന്നത് ആ സൗകര്യം. സർവത്ര രോഗികൾ. ഒരു മകനുള്ളത് MD പാസ്സായിട്ട് വന്നാൽ ഉടനെ നോക്കാൻ വീട്ടുമുറ്റത്തൊരു ബോർഡ്.
ആശുപത്രിക്കുള്ള രോഗികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അസുഖമെന്ന് പറയുന്നത് അറിയാൻ തീരെ നിസാരമാക്കി കാര്യം. അനുഭവിക്കുന്നവർക്ക് അതിന്റെ പങ്കപ്പാടറിയാവൂ. ഒരു എതിർപ്പും ഇല്ല, 100 വട്ടം സമ്മതിച്ചു. ഓമനക്കുട്ടനാര് വന്നു. മനമേ ഞാൻ ഇറങ്ങ. അല്ല അത് ചോദിച്ചില്ലല്ലോ. അലയിൽ എവിടേക്കാ പുറപ്പാട്? ആ ഓപ്പോൾ പറയും. വേഗം വരണേ. ഞാനും അതെ രാഘവൻ കുട്ടി അതെ രണ്ടുപേരും സൂക്കേടുകാരാണെന്നൊരു വിചാരമെങ്കിലും വേണേ. ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ കിടക്കും. ആശാൻ ഇങ്ങോട്ട് കേറ്. എല്ലാവർക്കും കൊടുക്ക. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇനി മക്കളെല്ലാം പോയിട്ട് കേട്ടോ. നല്ല കുട്ടൻ വീടും ചെല്ല. ഓക്കെ. പൈസയോ ഇപ്പൊ കയ്യിലില്ല. ഇല്ലെന്നോ? 1, 2 രൂപയൊന്നുമല്ല, 62 രൂപയാണ്. എന്നെ ചുറ്റിക്കരുത്. നോക്ക്, ഞങ്ങളെ കണ്ട അങ്ങനത്തെ തട്ടിപ്പോവാത്തയാണ് തോന്നോ? അതില്ല. പിന്നെന്താ? നമ്മൾ ചെറുപ്പക്കാര് തമ്മിൽ തമ്മിൽ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരും വിശ്വസിക്കാനാ? പാവം, വെറുതെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് വിശോപിച്ചു. എന്നാ ഇത് കഴിച്ചൊന്ന് തണുപ്പിക്കും. ധൈര്യമായിട്ടിരുന്നു, ഒറ്റ പൈസ കുറയാതെ ഞങ്ങൾ ഇവിടെ എത്തിക്കും കയ്യിലുണ്ടാവുമ്പോ. ബൈ. ഞങ്ങൾക്ക്
നമ്മൾ പോകുന്നു പറഞ്ഞപ്പോ ഒരു ദിവസം കൂടി കൂടിയിട്ട് പോകാൻ താമോദരമേനെ നിർബന്ധിക്കുമെന്നാണ് ഞാൻ കരുതി. രണ്ടാമത്തൊന്നും നമ്മളൊന്ന് പോയി കിട്ടിയിട്ട് വേണം രണ്ടാമത്തെ ഹണിമൂൺ തുടങ്ങാൻ. ചാണക്കരതല്ല പണിക്കരെ, നാളെ വരൂ. മേനോ നിർബന്ധിച്ച് തട്ടിക്കളയാൻ പറ്റില്ലെന്ന് ഞാൻ ദേവഗിരിക്ക് വീമ്പിളക്കുകയും ചെയ്തു. സാരമില്ല ഓമനക്കുട്ട, ആ കേരളത്തിലെങ്കിലും നമുക്ക് ഒരു ദിവസത്തെ സ്വാതന്ത്ര്യം വീണ് കിട്ടിയല്ലോ. ലെറ്റ് അസ് സെലിബ്രേറ്റ്. ഇനി ഒരു കൂടെ ആത്തിരിപ്പുണ്ട്, തിരിച്ചു കാണിക്കണം വേണ്ട. ഇങ്ങോട്ട് ഞാൻ നിങ്ങളെങ്ങനെ ഇടാത്ത വന്നു ചോദിച്ചു. ഒറ്റ നിർത്തിന് ഇങ്ങനെ ചോദിച്ചാ ശ്വാസം മുട്ടിപ്പോ. ഓരോരുത്തരെ ചോദിക്കും, ഉത്തരം പറയാം. അല്ലേ രേഖ? ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫസ്റ്റ് ആൻസർ. കാറില് എങ്ങനെ കയറിയെന്ന്? സിമ്പിൾ, ഡോർ തുറന്ന് കയറി. ആ ഇനി രണ്ടാമത്തെ ചോദ്യം. ആരോടും ചോദിച്ചില്ല, ചുമ്മാ കയറിയിരുന്നു. ചോദിക്കരുത് പ്ലീസ്. ഞങ്ങളൊരു വഴിക്ക് പുറപ്പെട്ടതാണ്, ഒരു ലിഫ്റ്റ് വേണ്ടിയിരുന്നു. നിങ്ങളുടെ കാറിൽ കയറിയിരുന്നോ, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങാമല്ലോ എന്ന് കരുതി. സത്യമായിട്ടും ഇതല്ലാതെ വേറെ ഒരു ദുരുദ്ദേശമില്ല. പ്രോമിസ് അപ്പോൺ ഗോഡ്. എങ്കിൽ പിന്നെ കള്ളന്മാരെ വിളിച്ചു കയറിയിരുന്നു. ചോദ്യം ജെന്യുവിനാണ്. വഴിയേരിയിൽ കാറ് പാർക്ക് ചെയ്ത് ബിയർ വാങ്ങാൻ പോകുന്ന നിങ്ങളോട് കാറിൽ കയറ്റാവുന്ന എങ്ങനെ ചോദിക്കും? അല്ലെങ്കിൽ പിന്നെ കാറിന്റെ മുന്നിലേക്ക് ചാടി ലിഫ്റ്റ് ചോദിക്കണ്ടേ? വല്ല വട്ടുകേസുവാണോന്ന് കരുതി കാർ നിർത്താൻ നിങ്ങൾ പോവുകയും ചെയ്യും. ചെയ്തത് തിക്കാരമാണെങ്കിൽ പൊറുക്ക്, വേണമെങ്കിൽ ചന്തിക്കിട്ട് രണ്ട് പേട പിടിച്ചോളൂ, ശിക്ഷയായിട്ട് സഹിച്ചോളാം. എന്നാലും വഴിയിലിറക്കി വിടരുത് പ്ലീസ്. അപലകളായ പെണ്ണുങ്ങളല്ലേ ഞങ്ങൾ. എന്തേർപ്പുറ
ഓമനക്കുട്ടൻ, വാട്ട് എ സ്വീറ്റ് നെയിം. പക്ഷെ ആളെ കാണാണ്ട് പേര് മാത്രം കേട്ടാൽ കാണാൻ കൊള്ളാവുന്ന വല്ലൊരു വേണമേ കരുതും. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. എനിക്കിഷ്ടമായി. എന്തായാലും വിശ്വനാഥ പണിക്കരുന്ന കിളവൻ പേരിനേക്കാൾ നല്ല പേരാ. അത് മൂന്ന് തരം. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ വിശ്വം. ദാറ്റ് മീൻസ് ഇറ്റ് എൻറ്റയർ വേൾഡ്. ലോകത്തിന്റെ മുഴുവൻ നാഥൻ എന്നല്ലേ അർത്ഥം. സിംപ്ലി ഗ്രേറ്റ്. ഒന്നുമില്ലെങ്കിലും ഒരു അർത്ഥമെങ്കിലും ഉണ്ടല്ലോ. ഐ ലൈക്ക് ഇറ്റ്. രാവിലെ എങ്ങോട്ടാ? കോളേജിലേക്കായിരിക്കും. ഹാഫ് ഡേ ലീവ് എടുത്താൽ നേരെ മോർണിംഗ് ഷോക്ക് പോകാം. ഒരു ഒന്നാം തീയതി വയസ്സായിട്ട് ഒരു വിദേശി കളിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിന് തിരിച്ചെത്താം. ടിക്കറ്റ് എന്റെ വക. പോയി നല്ല ജോളിയായിട്ട് സിനിമയെ കണ്ടേ. ഇനി വരാം. എന്ത് പറയുന്നു? ഇതിനാണ് എടുത്തയാട്ടം പറയുന്നത്. ഇത്ര പെട്ടെന്ന് നേരെ ഇല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഇനി ഇംഗ്ലീഷ് വേണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, അതുമല്ലെങ്കിൽ മലയാളവും ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. നല്ല അസലയുടെ എപ്പാന്നത്തെ നമ്പർ വരെ ഉണ്ട്. അത് യുവർ ചോയ്സ്. എവിടെ വേണേപ്പോ. മണി ഈസ് നോ പ്രോബ്ലം. ഒന്ന് ശല്യപ്പെടുത്താൻ പോകുന്നുണ്ടോ? ഉള്ള റൂട്ടീൻ ലൈഫിൽ നിങ്ങൾക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി. ഞാൻ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സോഷ്യൽ സർവീസ് ആണ്. അതിനെ കയറി ഒരു ദയവുമില്ലാതെ ശല്യമെന്ന് വിളിച്ചാലോ? നമുക്ക് ചുമ്മാ ജോളിയായിട്ടൊന്ന് കറങ്ങി തിരിച്ചു വരാവുന്നേ. കുറെ നാളായി നിന്നെ കുറിച്ചുള്ള കംപ്ലൈന്റ്സ് തുരു തുരാ വരുന്നു. തന്റെ തള്ളി ഗൾഫിൽ കിടന്ന് ദേണ്ടിച്ചുണ്ടാക്കുന്നത് മുടിപ്പിക്കാൻ ഓമനപുത്രൻ കണ്ടുപിടിച്ച വഴികൊള്ള. പെമ്പിള്ളേരെ മാത്രമേ സിനിമയ്ക്ക് വിളിക്കൂ. എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. കാരണം തെറ്റോ ശരിയെന്ന് അങ്ങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇൻസ്പെക്ടർ സാർ തീരുമാനിച്ചുള്ളൂ. സൈക്കിൾ നടക്കണം. സൈക്കിൾ അടക്കമാണ്. പറയല്ലേ, സാർ ആ സൈക്കിൾ സ്റ്റേഷനിൽ കൊണ്ടുപോകും. പെരുമാറുന്നു. ഈ ജില്ലയിലെ പോലീസ് മേധാവി എന്ന നിലയിൽ ഈ കൃത്യം നിർവഹിക്കുവാൻ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. കൃത്യ നിർവഹണത്തിൽ മാതൃകാപരമായ സുഷ്കാന്തിയും അതിനിടയിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളും അതിജീവിക്കുന്നതിൽ സ്വന്തം ജീവനെപ്പോലും തൃണവൽ ഗണിച്ച് തന്റെയും താൻ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും അന്തസ്സുയർത്തിയ കർമ്മധീരനായ സബ് ഇൻസ്പെക്ടർ റാഫേൽ കുട്ടിക്ക് അംഗീകാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായ ഈ പോലീസ് മെഡൽ ഞാൻ സമ്മാനിക്കുന്നു. മിസ്റ്റർ റാഫേൽ കുട്ടി, സബ് ഇൻസ്പെക്ടർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ നാളെക്കുട്ടൻ നായർ. എന്താണ് നിന്റെ പേര്? പൊട്ടന ചോദിച്ച ചെവിയൊക്കില്ലേ? പ്രകാശ്. വെറും പ്രകാശോ അതോ അതിന്റെ കൂടെ പല വാലുണ്ടോ? രവിപ്രകാശ്. തരക്കേടില്ലോടാ, നല്ല സ്റ്റൈലം പേര്. നിന്റെ ഈ കോലത്തിൽ നോക്കി ഇത്രയും നല്ലൊരു പേര് വിളിക്കാൻ നിന്റെ തന്തയ്ക്ക് തോന്നിയല്ലോ. ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാൻ വലിയ വിഷമാണല്ലേ? അതൊരു പുതിയ അസുഖമാണല്ലോ. തന്തയും തള്ളിയും ആവശ്യത്തിൽ കൂടുതൽ പണം അയച്ചതിന്റെ പൊളപ്പാണല്ലേ? ഞാനെങ്ങനെ സാറ് കരുതുന്ന പോലെ? ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. പെമ്പിള്ളേരെ കുപ്പിലിറക്കണ ലൈക്ക് ദാറ്റ് നമ്പർ ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. പോലീസ് സ്റ്റേഷനാ, മനസ്സിലായോ? ഓ സാർ. തഹസിൽദാരുടെ മോള്, വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മോള്, മജേന്റെ മോള്, പിന്നെ ആരൊക്കെയാണ് നിന്റെ ലിസ്റ്റില്? പറ കേക്കട്ടെ. ഇനിപ്പം മട്ടം കണ്ട പഞ്ച പാവം ഇല്ല ആൾക്കൂടുന്നാര്. കണക്കിന് എനിക്ക് പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ അതിനെ വിളിക്കില്ലേ സിനിമയ്ക്ക്. ആൾക്കൂട്ടുന്നാരേ, താൻ പോയി സ്വല്പം നല്ലെണ്ണം കൊണ്ടുപോവാ. എണ്ണ ഉരുട്ടാതെ ഇവനെ തല്ലിയാ എന്റെ കൈ കൊടുക്കും. എഴുതി വെക്കാതെ പ്രകാശേ, എണ്ണ വന്നോട്ടെ.
എന്താണ്ടാമത്തെ, നിനക്കിന്ന് വല്ലാത്തൊരു സന്തോഷം. പെണ്ണുമ്പഴ ലീവില് വന്നിട്ടുണ്ടാവും അല്ലേ, അത് കൊള്ളാ. എന്ത് പറഞ്ഞാലും അവന് ഇളിയ. ആ ഭദ്രകാളിയുടെ മുമ്പിൽ ഇളിച്ച് ഇളിച്ച് അവനിപ്പോ ഇതൊരു പതിവായി. കള്ളനെ കണ്ടാലും അവന് ഇളിക്കും. ഒരക്കിടി പറ്റി. പ്രകാശനില്ലേ, ഗൾഫിലുള്ള രാഘവന്റെയും ഭദ്രയുടെയും സന്തതി. ആ പ്രകാശൻ, അവനെന്താ പറ്റിയത്? വേണ്ട, കുഞ്ഞന്നാമാച്ചെടുത്ത് അറിഞ്ഞാൽ ഗുരുമാരാവുമെന്ന് ഞാൻ അപ്പോഴേ സൈയോട് പറഞ്ഞോ. പേരോമ്പിള്ള കമന്റ് അടിച്ചെന്നോ സിനിമയ്ക്ക് വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് പെറ്റി കേസിന് കസ്റ്റഡി എടുത്ത് അകത്ത് കൊണ്ടുവരിക. കുട്ടി പറഞ്ഞിട്ടോ പ്രകാശിനെ കസ്റ്റഡിയിൽ എടുത്തോ. റാഫേലുകുട്ടി അപ്പറക്കായോ? ഞാൻ ഇടിച്ചിട്ടില്ല, പിന്നെ എന്താ കരയണേ? ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ തള്ളക്കല്ലോ ഇവരുണ്ടോ? എനിക്ക് വേണ്ടപ്പെട്ടവരെ സ്റ്റേഷനിൽ കയറ്റി മരിച്ചുപോയെന്നെ തന്തക്കന്നാലില്ലേ? ഏട് മീശപറാൻ എന്റെ ഭർത്താവ് അയാൾ പോലും പെരുമാറിയിട്ടില്ല. പിന്നെ നീ പ്രകാശ് കുഞ്ഞെ പോണ വഴിക്ക് ആ മൈമൂളില് കയറി ഒരു ടിക്കറ്റ് ന്യൂഷോയ്, ഇത് ലുലുവിൽ കയറി മാജിനിക്ക് ഒരു ടിക്കറ്റ്, ഇത് രണ്ടും കാശ് കൊടുത്ത് മേടിച്ച് ആ കാന്റീനിൽ കൊടുത്തേക്ക്. ഞാൻ വരുമ്പോ തരഞ്ഞെന്ന് പറയും. അതിനെന്താ മച്ചി, ബോക്സിന്റെ ടിക്കറ്റ് തന്നെ എടുത്തു കൊടുത്തേക്കാം. ഇടയ്ക്ക് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ക്യാൻറ്റീനിൽ പറഞ്ഞു ഏൽപ്പിച്ചേക്കാം. ബാക്കി കാശ് നിങ്ങൾ തള്ളക്കൽ ചവപ്പെട്ടി മേടിച്ചു കൊടുക്കണം. കാണിച്ചതിനെ ശരിയാക്കണം. ഞാൻ എന്റെ പൊന്നുമോ പോയി പോയി. ഇതിലെന്തമ്മേ കൂട്ടാൻ, മീൻ കൂട്ടാനാ? അല്ലടെ മോനെ, ഇറച്ചി കൂട്ടാനാ. ഹലോ, വെൽക്കം. താങ്ക് യു. റൂമുണ്ടോ? രണ്ട് ഡബിൾ റൂം ആകാം. എന്താ, ഒരു ഡബിൾ റൂമിൽ എത്ര ബെഡ് ഉണ്ടാവും? രണ്ട്. അപ്പോ ഞങ്ങൾ നാല് പേര് വരുമ്പോ രണ്ട് ഡബിൾ റൂം വേണമെന്ന് പ്രത്യേകം പറയണോ? വേണ്ട, എന്നാലും ചോദിക്കേണ്ട മര്യാദ എന്റെയാണല്ലോ. മര്യാദ പിന്നെയാകാം, ആദ്യം റൂം തരൂ. വിശ്വനാഥ പണിക്കർ, ഓമനക്കുട്ടൻ ആൻഡ് ഫാമിലി. പീതാംബരൻ. യെസ് സർ. ചേടാ, ഇവരുടെ അന്തം വിട്ടുള്ള ഈ പകച്ച മൂങ്ങൾ കണ്ടാത്തൊന്നും നമ്മളെ ഇവരെവിടുന്ന് തട്ടിക്കൊണ്ടുവന്നാണ്. അതിനിവിടെ ചായക്ക് പറഞ്ഞില്ലല്ലോ. ആദ്യമായിട്ട് ഒരു ചൂട് ചായ കുടിക്കണം സാറേ, ഇതാരെങ്കിലും പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾക്ക് കാപ്പിയാ വേണ്ടതെങ്കിലോ? ഇവിടുത്തെ ചായക്കും കാപ്പിക്കും ഒരേ ടേസ്റ്റാ സാറേ. എന്റെ അടുത്ത് സാറുമാര് മെക്കിട്ട് കയറരുത്. ആര് ചോദിച്ചാലും ചായ കൊടുക്കാവൂ, കാപ്പി കൊള്ളത്തില്ല എന്ന് പറയണമെന്ന സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. ആരുടെ? മാനേജറുടെ. ചോറിലേക്കുള്ള ചായപ്പൊടി സപ്ലൈ ചെയ്യുന്നത് മാനേജർ അളിയന്റെ കടയിലാണ്. ട്രേഡ് സീക്രട്ട് ആണ്. എന്റെ പൊന്നു സാറേ, പുറത്ത് ആരോടും പറയില്ല, എന്റെ ജോലി പോകും. ഇനി എന്തെങ്കിലും വല്ല ചിപ്സോ സോഡയോ ഹോട്ടിങ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ബെല്ലൊന്ന് അമർത്തിയാ മതി, ഈ പീതാംബരൻ പറന്നെത്തും. അവനൊരു എല്ല് കൂടുതലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണ്ടേ? യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. ഓഫ് കോഴ്സ്.
സിസ്റ്റർ, എനിക്കൊരു സംശയം. ആ റൂം ബോയ് ഇല്ലേ പീതാംബരൻ, അയാളെ നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? ആരും പറഞ്ഞില്ല. നമ്മൾ ആരാണെന്ന് അവൻ അറിയാമായിരിക്കണം, അല്ലെങ്കിൽ അവൻ ഇത്രയും ഫ്രീഡം നമ്മുടെ അടുത്ത് എടുക്കില്ല. തനിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ടാണ് വെറുതെ മനുഷ്യനെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ കുന്ത്രാണെങ്കിൽ ആലോചിച്ച് കൂടാതെ അവനൊന്നും നമ്മൾ അറിയില്ല. ഉറപ്പാണോ? ഇല്ലാണ്ട് ഹോട്ടൽ ബോയ്സിന്റെ ഒരു സ്ഥിര ഏർപ്പാടാണിത്. അങ്ങ് ഏറിയും കൊട്ടും, അത്രേ ഉള്ളൂ. എങ്കിൽ ഭഗവാനെ നിനക്ക് സ്തുതി, വല്ല പരിചയക്കാരുടെ മുമ്പിൽ ഈ പരുവത്തിലെങ്ങാനും ചെന്ന് പെട്ടുകൊടുക്കാമെങ്ങാനും അറിഞ്ഞ എന്റെ ആപ്പീസ് കൂട്ടും. കൃഷ്ണ ഗുരുവായൂരപ്പ നീ തന്നെ തോണ. താനൊന്ന് സമാധാനപ്പെടേണ്ട ഒമനെ കുട്ട. അല്ല, ഇതെന്താ ഇവിടെ? കുറെ നാളായാലും കണ്ടിട്ട്, ഒറ്റയ്ക്കേ ഉള്ളു, അതോ ഫാമിലി ഉണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ആളെ മനസ്സിലായില്ലേ. സത്യം പറഞ്ഞ മോഹം കണ്ടപ്പോ എവിടെയോ വെച്ച് കണ്ടൊരു പരിചയം. നമ്മൾ തമ്മിൽ എവിടെ വെച്ചാ കണ്ടത് ഒന്ന് ഓർത്തു നോക്കട്ടെ. ഓർത്തത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഉറപ്പാണ്, ഒരു സംശയവുമില്ല. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും, അതല്ലല്ലോ കാര്യം. ഏതായാലും നമ്മൾ ഒരു പരിചയപ്പെട്ടു, ഒരേ സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ശങ്കരക്കുട്ടി, ശങ്കർദാസ് എന്ന ഒഫീഷ്യൽ മെട്രോ ജനറൽ ഏജൻസീസിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്. ഇവിടെ 205 താമസിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയ തനിക്ക് എന്നെ കണ്ടതുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്കപ്പോ ആള് മാറിയതായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. സാറേ, മാഷേ, മാസാൻ, വായ കിടന്ന അഞ്ചാറ് വാഴയും നാഷണൽ വേസ്റ്റ് ആയിപ്പോയി. വല്ല കച്ചവടക്കാരെന്ന് വിചാരിച്ചാ വല വീശിയത്. അയ്യോ, ഇങ്ങനില്ല. ഇരിക്കും, ഇതാണ് എവിടെ പോണു. അതാണല്ലോ ശങ്കരത. എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്തുവേണം ചെയ്യാൻ പറഞ്ഞോളൂ, ഞാനല്ലേ ഉള്ളത്. അത്ര വലിയ ഭാരിച്ച കാര്യമൊന്നും അല്ല, ആ ടവലൊന്നും എടുത്തരോ. എന്നാട്ടെ, കുളിച്ചു തോർത്തി വാ ഇങ്ങോട്ട്. നിർത്തി, മതിയായി. കാര്യവും കാരണം അറിയാതെ ആരുടെ മുഖത്ത് നോക്കി ഇരിക്കാനുള്ള ഈ കഴിവ് എന്ന് നശിക്കുന്നു. അമ്മ, ഈ ബാഗിനോടും ഈ തൊഴിലിനോടും അല്ല, കഴിഞ്ഞ 3 ജന്മങ്ങളിൽ ചെയ്ത പാവവും ഇനി വരാനിരിക്കുന്ന 3 ജന്മങ്ങളിൽ ചെയ്യാനിരിക്കുന്ന പാവവും ഈ കാലയളവിനുള്ളിൽ തീർന്നു. അയ്യോ നിർത്തി, ഞാനില്ല, നീ ഈ പണിക്ക് ഞാനില്ല. അല്ലേ, സാറാരോട് ഈ വർത്തമാനം പറയുന്നത്? എടാ, അരമണിക്കൂറായില്ലേടാ കോശവ ഇച്ചിരി വിഷം വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വെറും കൈയോടെ വന്നിട്ട് അവന്റെ ഒരു വിശേഷം ബൈക്ക് പെണ്ണുങ്ങളുടെ മുറിയിലാണ് ഇനി ഓടിച്ചിട്ട്. എന്റെ സാറേ, ഈ പീതാംബരൻ ഈ നിമിഷം വരെ വെറും കൈയോടെ എങ്ങും കടന്നു തന്നിട്ടില്ല. സാറൊന്ന് അടങ്ങ്. അല്ല, ഇപ്പൊ സാറെന്താ വേണ്ടത്? വേഷം, അതെ, അത്രയല്ലേ ഉള്ളൂ. ആ, അതിനല്ലേ സാറെ ഈ പീതാംബരൻ. കൂടെ വേണോ? വേണ്ട, പൊരിക്കണോ? നിന്നെ കൊറുപ്പിപ്പിച്ചല്ലേ. വിഷകത്തോട്ട് കയറി ഉള്ളു കത്തി പരവേശം എടുക്കട്ടെ, അപ്പ തിന്നാലേ തരുന്ന കാശ് മുതലാവുള്ളൂ. എങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഒരു കാര്യം ചെയ്യണ്ട, തൽക്കാലം പീത പോ. ആ, എന്നാ പീത പോകുന്നു. സാറിന് ബോധം. പിന്നെ ഈ സ്മോളിലൊന്നും ആഗ്രഹം നിർത്താനേ, ഞങ്ങൾ തന്നിട്ടില്ല. എന്താ വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരും. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇതുകൊണ്ടൊന്നും ആയില്ല കേട്ടോ. Thank you.
രണ്ടുപേരുടെ വരാനുണ്ട്, വന്നിട്ട് ഓർഡർ ചെയ്യാം. പ്ലീസ് ഓർഡർ ചെയ്യുന്നേ. അവരുടെ വരട്ടെന്നേ, അവര് വരുമ്പോ വരട്ടെ. നീ കേളവനെയാണ് കിട്ടിയത്. അതവളുടെ തന്തയായിരിക്കും. തന്തയായിരിക്കുന്നതാ കൂടുതൽ സൗകര്യം. ഞങ്ങളുടെ മേക്കിട്ട് കയറാൻ നിൽക്കുന്നു. കാണാൻ കൊള്ളാന്ന പെമ്പിളരായ ചെറുപ്പക്കാരായ ഞങ്ങള് തൊട്ടണ്ടൊക്കെ വരും. ഓഹോ, അപ്പൊ അതാണ് കാര്യം. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെയും കൊണ്ട് ആരിവിടെ വന്നാലും നാട്ടുകാരനായ താൻ ഉപ്പ് നോക്കും. ഒരക്ഷരം മിണ്ടാതെ സഹിച്ചോളണം അല്ലേ. ഞാനിവിടുത്തെ മനുഷ്യട്ട് എന്താ പിടിച്ചില്ലേ? നിന്നും ഞെളിയാതെ കാണിച്ച തോന്നിയാത്തിന് മാപ്പ് പറഞ്ഞിട്ട് പോണം. നിന്റെ തന്തയാകാൻ പ്രായമുണ്ടല്ലോടാ ഇയാൾക്ക്. എന്താ നിങ്ങളുടെ പേര്? ഓമനക്കുട്ടനായരെ. ആ ഓമനക്കുട്ടനായരെ, ഇത് മോളായിരിക്കും അല്ലേ? ഇത്രയും പ്രായമായ മോളെ കൊണ്ട് ഹോട്ടലിലേക്ക് ഇറങ്ങി നടക്കരുത്. വേഗം കല്യാണം കഴിച്ചയക്കാൻ നോക്കും, മനസ്സിലായോ? സാറിവിടെ കിടന്ന് കൂയാലും ബെല്ലടിച്ചാലും കേൾക്കത്തില്ല. സാറെ അടിയും പോലെ സാറേ. നിന്റെ പേരെന്താ? പീതാംബരൻ. ആ പീതയല്ല, പീറ പീറ പീറാംബരൻ അല്ല. ആ ഇവിടെ എന്തൊക്കെയുണ്ട് തിന്നാൻ? ചിക്കൻ ഫ്രോസ്, ന്യൂ ചിക്കൻ, സ്നേക്ക് നൂഡിൽസ്, സാൻഡ്വിച്ചസ്, ഫ്രൈയിങ് ഫ്രോസ്, മാക് മാക് ഫ്രൈ. ഞാൻ ചോദിച്ച എന്തും തരും. എന്തും കിട്ടും. കപ്പലിന്റെ കിട്ടു. അയ്യോ കപ്പലിന്റെ ഇവിടെ കിട്ടില്ല സാറേ, ഇവിടെ എല്ലാം കോസ്റ്റ്ലിയസ്റ്റാ. നീ ഒരു കാര്യം ചെയ്യ്, തിരിച്ചടിക്കാത്ത എന്തും കൊണ്ടുപോവാ, ഒരു പ്രശ്നമല്ല. അഥവാ ഇത് തിരിച്ചടിച്ചാലും
ഞാൻ മറിച്ച് കടിച്ചോളാം. സാറെന്ത് കിട്ടിയാലും മറിച്ച് കടിക്കും. ഈ ഹോട്ടലിൽ വന്ന് മാനം മര്യാദയായി മുറിയെടുത്തവരാണ് ഞങ്ങൾ. റെസ്റ്റോറന്റിൽ വെച്ച് കുടിച്ചിലക്കില്ലാതെ ആ റാസ്കൽസ് ഇവരെ ആക്രമിച്ചപ്പോ താൻ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു. രണ്ട് കൈയും കിട്ടി കാഴ്ച കണ്ട് ഞെളിഞ്ഞു പോണ്ടായിരുന്നു. അവനവന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണോ വേറെയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇയാളെയൊക്കെ ചോണുണ്ടാവും ഇവിടെ ചായ കൊടുക്കാൻ നിൽക്കുന്ന ബോയ്സിന്. അതെ, ഇവിടുത്തെ വലിയ പാർട്ടീസാണവർ, സ്ഥിരം കസ്റ്റമേഴ്സുമാണ്. അവരെ പിണക്കിയാൽ പിന്നെ എനിക്ക് ഇവിടെ കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഓഹോ, എന്ന് വെച്ചാൽ ഇനി അവന്മാർ രാത്രി പിന്നെ മെക്കെട്ട് കയറാമെന്നാ താൻ വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കായിരിക്കും. ഇനി അങ്ങനെ ഉണ്ടായില്ല, അഥവാ ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം സാർ. ഓമനക്കുട്ടനാരെ, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല, ഇപ്പൊ ഇവിടെ നടക്കണം. ഇറങ്ങിയാൽ മാത്രം പോരാ, ഉണ്ടായ സംഭവത്തെ കുറിച്ച് വിശദമായ ഒരു കംപ്ലൈന്റ് എത്തേണ്ടടുത്ത് എത്തിക്കുകയും വേണം. നമ്മൾ ആരാണെന്ന് അറിയേണ്ടവരെ അറിഞ്ഞോളും. ചോണയുള്ള ആമ്പിളരെ മാനേജറായിട്ട് വെക്കാൻ വെച്ചാൽ മതിയെന്ന്, അല്ലെങ്കിൽ ഇവന്മാർ കൂട്ടിക്കെട്ടി വല്ല കൊടാവുണ്ട് കൊടുക്കട്ടെ. വി വിൽ വെക്കേറ്റ് റൈറ്റ് നൗ. അരുത് സാർ, മുറി ഒഴിഞ്ഞു പോകരുത്. ഇപ്പോൾ സാർമാർ വെക്കറ്റ് ചെയ്ത് പോയാൽ അതെനിക്കൊരു ബ്ലാക്ക് മാർക്കാവും. കംപ്ലൈന്റ് ചെയ്താൽ പണി തരി. കുഞ്ഞുകുട്ടി പരാധീനതയുള്ള ഒരു വലിയ കുടുംബം, ചതിക്കരുത് സാർ. നോക്കൂ മേഡം, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് തന്നെ കാണും. മുറി ഒഴിയരുതെന്ന് പറയും പ്ലീസ്. പോട്ടെ, ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിച്ചുകളെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ സാർ? പ്ലീസ്, കാണിച്ചത് പോട്ടെ. സാരമില്ല, എന്തു പോട്ടെന്ന്, ഞങ്ങളല്ലേ പറയുന്നത്. ആ വയ്ക്കോ. താങ്ക് യു സാർ, താങ്ക് യു സാർ. അവരെ ഞാനൊന്ന് വരത്തിയതല്ലോ, അല്ലാണ്ട് റൂം ഒഴിഞ്ഞിട്ട് നമ്മൾ ഈ രാത്രിയിൽ എവിടെ പോകാനാണ്? ഏട്ടത്തെ എനിക്ക് തോന്നി അതല്ലേ ഒട്ടും കുറയാ ഞാനും വെച്ച് താങ്ങിയത്. അത് നന്നായി. ഞങ്ങള് കൂടെ വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? നമ്മൾ കൂടെ ഉണ്ടായിരുന്നോണ്ടല്ലേ ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. എന്താ ഈ പറയുന്നത്? ഉള്ളത് പറയണല്ലോ, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നോണ്ടാ വെറുതെ ഒരു കശവിശ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അവനെ വെറുതെ വിട്ടു. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. അയ്യോ, സംസാരിക്കാൻ തുടങ്ങിയ ഈ രേഖ നിർത്തില്ല. സമയം ഒരുപാടായി, എനിക്ക് ഉറങ്ങണം. ആരാ പറഞ്ഞത് വേണ്ടെന്ന്? ഗുഡ് നൈറ്റ്. ആ, നിങ്ങൾ പഠിച്ചത് മിക്സഡ് കോളേജിലോ അതോ മെൻസിലോ? ഞാൻ മെൻസിലാ. ആ, ഞാൻ കളഞ്ഞില്ലേ, മിക്സഡ് കോളേജിൽ പഠിച്ചാലല്ലേ ഒരു ത്രില്ലുള്ളൂ. ഞാൻ പഠിച്ചത് മിക്സഡിലാ. അതവിടെ അടവാണെന്നേ, അവ കൊച്ചിക്ക് എടുക്കാൻ പേടിയായിട്ടുണ്ടാവും. എന്താ എന്ത് പറ്റി? പിന്നെ എനിക്കൊരു മോഹം സാധിച്ചു തരുമോ? പിന്നെ എന്താന്ന് വെച്ചാ പറഞ്ഞു, ഞാൻ ഏറ്റവും ഒന്നും തോന്നരുത്. ഏയ് പറഞ്ഞോളൂ. എനിക്ക് ഒന്ന് ഉറങ്ങണം. ഉറങ്ങാം, പിന്നുറങ്ങിയാ പോരെ. ഇപ്പൊ ഉറങ്ങണം. നമുക്ക് എന്തായാലും മിണ്ടിയും പറഞ്ഞു കൊണ്ട് പിന്നുറങ്ങിയാ പോരെ. എന്നിട്ട് എന്ത് രസമായിരുന്നോ രാജിക്ക് കൊടുക്കാൻ ടോമി കൊടുത്തയച്ച കത്ത് പ്രിൻസിന്റെ കയ്യില്. അവൻ അതുകൊണ്ട് തന്നത് എന്റെ കയ്യില്. കത്ത് വായിച്ചത് എനിക്കങ്ങ് കലി കയറി. എല്ലാവരും കേൾക്കേ ഞാനങ്ങ് ഫയർ ചെയ്തു. ഇപ്പോലെ പോലെ ആയിപ്പോയില്ലേ ചെറുക്കന്റെ മോന്ത. പിന്നീടല്ലേ ഹംസത്തിന് ആള് മാറിപ്പോയത് ഞാൻ അറിയുന്നത്. പാവം പ്രിൻസ്. ഞാനിവിടെ കാര്യമായിട്ട് ഓരോന്ന് പറയുമ്പോയിരുന്നു ഉറക്കം തോന്നുക. ഞാൻ ഉറങ്ങില്ല, ഞാൻ രേഖ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടു നോക്കായിരുന്നു. ഈ പ്രിൻസിന്റെ മുന്നിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ബ്ലീച്ചായി. അതൊരു വലിയ കഥയാണ്, വലിയ രസമാണ്. ആ, എന്നിട്ട് പിന്നൊരു ദിവസം ഞങ്ങളുടെ ഒരു മൂത്ത് നരച്ച മിസ്സും ഹിസ്റ്ററിയിലെ ഭാർഗവൻ പിള്ള സാറും കൂടി മുറിയിലിരുന്ന് പഞ്ചിക്കുഴയുന്നു. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആ, മിസ്സിനെ സാറിനെയും കൂടെ മുറിയിലിട്ട് പൂട്ടി അവിടെ കിടക്കട്ടെ 2 മണിക്കൂർ. പിന്നെയല്ലേ തമാശ. ഇനിയത്തെ തമാശ ചായ കുടിച്ചു. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ, ഇത്ര പെട്ടെന്ന് നേരം എടുത്തു, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങലെല്ലാം പിന്നെ. ഇങ്ങോട്ട് വാ, നല്ല കാഴ്ച കാണിച്ചു തരാം. വാ സാറേ, വാ.
बोले तो बासुरी कही सरनान नानने सरनाम कोल्लालो इनिपो ई कलसेडुत्तिडणम പിന്നെ ഈ ബാഗ് എടുത്ത് കൈ തൂക്കണം. പിന്നെ ഏത് ജഗത്താന് മുമ്പിലും വിളറാത്ത സ്ഥിരം ചിരിക്കുന്നതിന്റെ മോന്തേ ചിരി. ഇത്രയും കഴിഞ്ഞ റെഡി. ഏത് രാജാവും വീഴും. വീഴ്ത്തു. എന്താ വീഴ്ത്തൂലേ? ആ വീഴുന്നു. ഏതാ ഈ തിരുനീമണികൾ? അവന്മാരുടെ വിചാരം ഒന്ന് കണ്ണിറക്കി കാണിക്കുമ്പോഴേക്ക് ഈ ശങ്കരൻകുട്ടി വീഴുമെന്നാ. അത് നടക്കില്ല. പിന്നെ അതിനിച്ചിരി പുളിച്ചും വേറെ ആളെ നോക്കിയാ മതി. എങ്കിൽ പിന്നെ അവരെന്തിനാ എന്നെ നോക്കി കണ്ണിറക്കിയത്? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിക്കാണ്. അല്ലാതെ പിന്നെ അങ്ങനെയാണെങ്കിൽ അവരെ വല്ലാതെ നിരാശപ്പെടുത്തിയല്ലോ. ഇല്ല, ഒരിക്കലും ഞാൻ അവരെ നിരാശപ്പെടുത്താറ്. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ ഈ മോന്ത കണി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു തീർന്നു. ശങ്കി കൊള്ളേണ്ടത് പുതിയത്തുകൊണ്ട് അത്ര ഉണ്ടായിരുന്നു. എന്തേടാ പിന്നെ? പിന്നെ പൈസ കൊടുക്കുമ്പോ ഒരു 62 അമ്പ പൈസ കൂടി കൂടുതൽ കൊടുക്കണേ. പഴയ ഒരു കട ഉണ്ട്, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞ കൃത്യമായിട്ട് തരുമെന്ന്. ബാലൻസ് ഒന്നും വേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇവർ ഇനി എന്തെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുത്തേരെ ഞങ്ങളായിട്ട്. ശരി സർ. കേട്ടോ മിസ്റ്റർ സീത, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. വേണ്ട സർ. എന്തോ വേണ്ട സർ? വേണ്ടേ? താങ്ക് യു. ഹലോ, വേണണ്ട സർ. എസ് പറ്റി ഞാൻ വിളിച്ചിരുന്നു. ഏത് നിമിഷം ഇടാ സാർ? ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ മിസ് സീമ മേനോൻ. വളരെ പേഴ്സണൽ ആയ ഒരു കാര്യത്തിന് എനിക്ക് താങ്കളുടെ സഹായം വേണം. എന്തുകൊണ്ട് മാരണനാവോ? യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഈ ഫോട്ടോ എന്റെ സിസ്റ്റർ രേഖ മേനോന്റെയാണ്. അവൾക്ക് ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിനൊരു ഒരു എന്താ പറയാ, എന്തായാലും പറഞ്ഞോളൂ, മരിക്കണ്ട. അവൾ വളരെ നോർമൽ അല്ലാണ്ടായി. മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇന്നലെ രാത്രി അവിടുത്തെ വേറൊരു ഇൻമേറ്റിനോടൊപ്പം അവൾ അവിടെ നിന്ന് ചാടിപ്പോയി. നോ ഫർദർ വെറോബോട്ട്സ് ആർ നോൺ. ഹോസ്പിറ്റലിൽ നിന്നും ഇന്നലെ ഒരു കംപ്ലൈന്റ് കിട്ടി. ഇതല്ലേ കുട്ടികൾ? അതെ. അല്ല മിസ് മേനോൻ, ഈ കുട്ടികളുടെ ഫോട്ടോ വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? പാടില്ല. ഷീസ് ആൻ അൺമാരിഡ് ഗേൾ. കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോ പത്രത്തിൽ വന്നാൽ ജസ്റ്റ് ഇമാജിൻ, അവളുടെ ഫ്യൂച്ചർ അതോടെ പോവില്ലേ?
പറഞ്ഞതുപോലെ അത് ശരിയാണ്. ആട്ടെ, ഞാൻ അന്വേഷിക്കാം. ഒരു അൺഒഫീഷ്യൽ തലത്തിലുള്ള സെർച്ച് വേണം. താങ്കൾ അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കണം പ്ലീസ്. ഞാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാം. എന്റേതായ രീതിയിൽ ഞാനും അന്വേഷിക്കാം, ഇടയ്ക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. ലീസി, വാട്ട് ബെസ്റ്റ് യു കൻ ഡു? ആളെ പിടിച്ച് റെക്കോർഡാക്കി കയ്യിൽ തരികയല്ലേ വേണ്ടു. ആ കേസ് ഞാൻ ഏറ്റു. അലയിലെ ആണി ലൂസാവോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരാൻ സംഭവമല്ലേ. ഇനിയുള്ള സന്ദർഭങ്ങളിൽ വേണമല്ലോ പരസ്പരം സഹായിക്കാൻ. സീമ പോയിക്കോളൂ. താങ്ക് യു സർ. എവിടെയാണ് നെയിം പ്ലേറ്റ്? ഉണ്ട് സർ. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ നാനുകുട്ടൻ ആർക്ക്? എസ് ഐയുടെ മുറിയുടെ മുന്നിൽ എന്നു നിങ്ങളുടെ പാറാവ്? എന്റെ മുറിയിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് കംപ്ലൈന്റുമായി വരുമ്പോ തനിക്ക് എന്താണോ മുതൽ ഒരു കണ്ണേറി തൊപ്പിയാൻ തെറിപ്പിക്കും. എന്റെ സാറേ, ഇങ്ങനെ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും സാറിന് സ്പൈ എന്ന കാര്യം എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്ത് ചെയ്യും സാർ? സ്റ്റേഷൻ അടുത്തതായാലും പുറത്തതായാലും സാറിന്റെ മേലൊരു കണ്ണു വേണമെന്ന് കുഞ്ഞന്നാ മച്ച എടുത്ത് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ഞാൻ സർവീസിൽ കയറുമ്പോൾ സാറിന്റെ അപ്പനായിരുന്നു എന്റെ ഏട്. കുഞ്ഞന്നാ മച്ച എടുത്ത് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചു പോകും. ഒട്ടുക്കത്തെ ഒരു തന്തയും തള്ളി. നാളെ താൻ തന്നെ ജോലി നോക്കണോ? പോവാ സാർ, ഞാൻ അത് മാത്രമേ നോക്കൂ. റോഡ് ക്രോസ് ചെയ്യാന്ന് വെച്ചല്ലേ ഇങ്ങനെ മനുഷ്യൻ. ഓട്ടോ പിന്നെ എവിടെയും കയറുമല്ലോ. ഇവിടെ നോക്കിക്കൊണ്ടുപോകണോ വണ്ടി? അയ്യോ, എന്തെങ്കിലും പറ്റിയോ? അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. എന്റെ ദൈവമേ. സോറി, പോട്ടെ. സോറിയോ? എന്റെ ദേ കോളർ ബോർഡിന് എന്നെ ആശുപത്രി കൊണ്ടുപോ. അയ്യോ അയ്യോ, അതിന് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഈ വണ്ടിയൊക്കെ അറിയാൻ പറ്റൂലേ? എന്നെ കേട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകും. എന്റെ ബ്ലഡ് എല്ലാം പോകും. ഞാൻ എന്ത് ചെയ്തു? എന്നോട് പിടിക്കാൻ പറ. എന്നെ പിടിച്ചോ. ഓ, ഇൻസിഡൻസ് എന്ന് വെച്ചാൽ അതൊരു വലിയ ലൈഫ് ഇൻസിഡന്റ് ആണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോ. ഇന്ന് തന്നെ മിസ് സീമയുടെ ലൂണ തട്ടി ഞാൻ വീണു. എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ചുരുങ്ങിയ പരിചയം കൊണ്ട് എന്റെ സ്വഭാവശുദ്ധി മനസ്സിലാക്കി മിസ് സീമ എന്നെ ലഞ്ചിന് ക്ഷണിച്ചു. ഇപ്പോതേ നമ്മൾ ഈ സൂപ്പിനപ്പുറത്തും ഇപ്പുറത്തും വരെ ബന്ധങ്ങൾ പൊട്ടിവിടർത്തുന്ന ഓരോ സാഹചര്യങ്ങളെ ചുരം. ബന്ധങ്ങളോ? അല്ല, ഐ മീൻ അത് നമ്മുടെ ഈ സുഹൃത്ത് ബന്ധങ്ങൾ. ഓ, അത് ശരി. ബൈക്ക് മുട്ടിപ്പോയുണ്ടായിരുന്ന മിസ്റ്റർ ശങ്കർദാസിന്റെ കരച്ചിലും ബഹളവും കേട്ടപ്പോൾ ഞാൻ കരുതിയത് വലിയ ഫ്രാക്ചർ ഉണ്ടായി കാണുമെന്നാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഒരു പോറൽ പോലും ഇല്ല. അതെന്തുകൊണ്ടാണ്? പട്ടിപ്പോകേണ്ട ഒരു ഇടിയല്ലായിരുന്നു അത്? ശരീരത്തിന് നെട്ടും ബോട്ടും കലകി ആകെ ഷേപ്പ് മാറിപ്പോകേണ്ട ഒരു കേസല്ലായിരുന്നു അത്? പിന്നെന്തുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ, ഒന്ന്, നല്ല മനസ്സുള്ളത് കൊണ്ട്; രണ്ട്, അതിലും പ്രധാനമായി ശരീരത്തിന്റെ ഫിസിക്കൽ അഡ്വാൻറ്റേജസ്; മൂന്ന്, സൗന്ദര്യം പോലെ തന്നെ സുന്ദരമായ മനസ്സാണ് മിസ് സീനിയുടേത്. നല്ല മനസ്സുള്ളവർ തമ്മിൽ ഒന്നോ രണ്ടോ ഇടിയിടിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല. ആത്മസഖി, ആത്മസഖി, നീ എന്നിലനുരാഗീതമായി നിമിഷം, ഇനിയൊരു നിമിഷം. ഓ, ഡസന്റ് മാറ്റർ, താങ്ക് യു. പിന്നൊരു കാര്യം, മിസ്റ്റർ ശങ്കർദാസ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണെന്ന് എനിക്കറിയാം. നിങ്ങളെന്തിനാണ് എന്റെ അടുക്ക ഈ വാചകങ്ങളൊക്കെ? എനിക്ക് വാങ്ങാവുന്നതായി ഒന്നും നിങ്ങൾക്ക് വിൽക്കാനില്ലല്ലോ. സത്യത്തിൽ ബൈക്ക് മുട്ടിയത് എന്റെ കുറ്റം കൊണ്ട് തന്നെയാണ്. ഞാൻ വളരെ ആബ്സെന്റ് മൈൻഡഡ് ആണ്.
ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ആകാറുണ്ട്. ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ശങ്കർദാസ് പ്ലീസ്. സോറി, ഞാൻ ആകെ വറിയതാണ്. പോയി, എന്റെ സിസ്റ്റർ രേഖ കാണാനില്ല. എവിടെ പോയി? ചാടിപ്പോയി. ചാടിപ്പോയി എവിടുന്ന്? അതൊരു വലിയ ട്രാജിക് സ്റ്റോറിയാണ് മിസ്റ്റർ ദാസ്. അവൾ മെന്റൽ ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു. രണ്ടു ദിവസമായി അവളെയും വേറൊരു പേഷ്യന്റിനെയും കാണാനില്ല. എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിൽ അലയുകയാണ് ഞാൻ. അല്ല, മിസ്റ്റർ ദാസ് ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആവുമ്പോൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടാവില്ലേ? പുതിയൊരു ജോഡി ഷൂ വാങ്ങിയ ഒറ്റയച്ചോട് തേഞ്ഞു. നോക്കൂ, ഇതാണ് എന്റെ സിസ്റ്റർ. എവിടെയെങ്കിലും വെച്ച് കാണാനിടയാൽ എന്റെ ഫോൺ നമ്പറിൽ ഒന്ന് അറിയിക്കണം. ഇതാണോ സീമയുടെ സിസ്റ്റർ? അതെ. ഈ കുട്ടി ഇന്ന് രാവിലെ ഞാൻ കണ്ടു. എവിടെ വെച്ച്? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യം, വൺ ക്വസ്റ്റ്യൻ. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ മാത്രമേ ചാടിപ്പോന്നിട്ടുള്ളൂ, അതോ രണ്ട് ആൺകുട്ടികൾ, അല്ല രണ്ട് വയസ്സന്മാർ കൂടി ചാടിപ്പോന്നിട്ടുണ്ടോ? എങ്ങനെയാ? ഇല്ല. എന്താണ് അങ്ങനെ ചോദിച്ചത്? കം ഓൺ ടെൽ മീ. ഇന്നലെ മിസ് സീമയുടെ സിസ്റ്ററും മറ്റേ പെൺകുട്ടിയും രണ്ട് വയസ്സന്മാരും കൂടി ഞാൻ താമസിക്കുന്ന ഹോട്ടലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവർ പുറത്തു പോകുന്നു ഞാൻ കണ്ടു. ശിശിരങ്ങൾ പേരും
കുളിരാണോ പനിനീരാണോ ഇളം പേടമാനേ ഇളം പേടമാനേ കഴിയണം ഒരേ മേട്ടിൽ നാ ഇളം പേടമാനേ കഴിയണം ഒരേ മേട്ടിൽ നാ മനസ്സിൻ്റെ വർണ്ണം കൊണ്ട് മോഹം തമ്മിലൊന്നാകെ മനസ്സിൻ്റെ വർണ്ണം കൊണ്ട് മോഹം തമ്മിലൊന്നാകെ പ്രേമമെന്നാലെന്ത് അതിൻ്റാഹം എന്നാലെന്ത് കാറുമലാടല്ലേ ചൊല്ലാമോ ഒരു തൂവലാലുള്ളം തലോടുമ്പോ പ്രേമമെന്നാലെന്ത് ഈ കുട്ടിയാണോ ഒന്ന് കൂടെ ഉണ്ടായിരുന്നത് നോക്കട്ടെ. ഒരു സംശയം വേണ്ട, ഇത് തന്നെ പാർട്ടി. അത്രയ്ക്ക് ഉറപ്പായിരുന്നെങ്കിൽ തനിക്ക് അപ്പൊ തന്നെ വിളിച്ച് ഞങ്ങളെയോ മിസ് സീമയെയോ വിവരമറിയിക്കാമായിരുന്നില്ലേ? നല്ല കൂത്ത്. അതിങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ള വിവരം മിസ് സീമ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. ഇവരെ പരിചയപ്പെടുന്നതിന് വെറും 3 മണിക്കൂർ മുമ്പാ. അപ്പൊ പിന്നെ എങ്ങനെയാ അറിയണത് സാറേ? എനിക്കെന്താ വല്ല ദീർഘദൃഷ്ടി ഉണ്ടോ? ദൃഷ്ടി കുറച്ച് കുറവാണെന്ന് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. വായിച്ചിടക്കണ്ട, ഇത് പോലീസ് സ്റ്റേഷനാണ്. ചോദിച്ചൊരു മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ഈ പെൺകുട്ടികളുടെ കൂടെയുള്ള കിളവന്മാരെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ? അറിയും. നല്ല ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഉറപ്പല്ല. എന്നാ ഉറപ്പാണോ? ഉറപ്പാണ്. അതെ. ആ ആട്ടെ, അവരെ കണ്ട എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അവരെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമെന്ന്? ആരെ പോലെ ഇരിക്കും ചോദിച്ചാൽ ഒരു പ്രാവശ്യം കൂടി കണ്ടാലേ എനിക്ക് പറയാൻ ഒക്കൂ. അവന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി, ഒരു കള്ളലക്ഷണമല്ലേ? സാറേ, ചിലപ്പോ വല്ല പെമ്പിള്ളേരെയൊക്കെ കണ്ടാൽ അറിയാമെന്നൊക്കെ പുളുവടിച്ച് ഈ പെങ്കൊച്ചിനെ വളച്ചെടുക്കാനുള്ള വല്ല വേലയാണ് ഇവന്റെ എന്ന് എങ്ങനെ അറിയാം? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറിനൊന്ന് ഉപദേശിക്കണമെന്ന് കുഞ്ഞന്നമ്മയുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ആ കിളവന്മാരുടെ കൂടെ ആ പെൺകുട്ടികൾ എവിടേക്കാണ് പോയത്? അതിപ്പോ ഞാനെങ്ങനെ അറിയും? പിന്നെ ഞാൻ കണ്ടു പറഞ്ഞത്, അതെന്റെ മുറിയിൽ നിൽക്കുമ്പോ കോറിഡോറിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അത് എവിടേക്കാണെന്ന് ചോദിച്ചത്? ഹോട്ടൽ റിസപ്ഷന്റെ അടുത്തേക്കാണ് പോയത്. ഞാൻ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. അത് പുറത്തേക്ക് എവിടേക്കെങ്കിലായിരിക്കും പോയിരിക്കുക? പോയിരിക്കും. പുറത്തേക്ക് ഇറങ്ങി പോയത് പുറത്തേക്കല്ലാതെ പിന്നെ അകത്തേക്കാണോ പോവാ? അയാളുടെ കണ്ടുപിടുത്തം. നോക്കൂ ഇൻസ്പെക്ടർ, പ്ലീസ്, മിസ്റ്റർ ശങ്കർദാസിന്റെ സുഹൃത്താണ്, എന്നെ സഹായിക്കാനാണ് ഇദ്ദേഹം വന്നത്. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത്. ഓൾറൈറ്റ്, ഓക്കെ, തൽക്കാലം നിങ്ങൾ പോയിക്കൊള്ളു. കിട്ടിയ വിവരം വെച്ച് ഞാൻ ഇന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ ഓക്കെ. ആ സോറി, എന്റെ ബാഗ് മാറി. എക്സ്ക്യൂസ് മീ. ഓക്കെ, സംതിങ് ഒന്നും വാങ്ങാതെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് പോയി അലയാൻ പോകുന്നത്. കുഞ്ഞന്നമ്മ ചേടിച്ചെങ്ങാനിത് അറിഞ്ഞാൽ പേടിയാവും. അറിഞ്ഞാ എന്നെ എടുത്തിട്ട് അലക്കും, ഞാൻ സഹിച്ചോളാം. മൊത്തം സർവീസില് കൈക്കൂലിയും സംതിങ് വാങ്ങാതെ ഒരു കേസെങ്കിലും അന്വേഷിക്കണ്ടേ? ഇതാവട്ടെ. ഇത് തന്നെയല്ലേ ഇവിടെ മെന്റൽ ഹോസ്പിറ്റൽ? റോഡൊന്നും കാണാനില്ലല്ലോ. ഇന്നലെ വരെ ഇതായിരുന്നു, അതിനുശേഷം പിന്നെ മാറിയിട്ടുണ്ടോ എന്നറിയില്ല. അല്ലെ, സാറിന്റെ ചോദ്യം കണ്ട പണ്ട് ഞാൻ ഇവിടെ സ്ഥിരതാമസമായിരുന്നു തോന്നുമല്ലോ. ഞാനിവിടെ ആദ്യമാ. യൂണിഫോം ഇല്ലാതെ സിവിൽ ഡ്രസ്സിൽ വന്നത് വളരെ നന്നായി. ആണി തെറ്റി ലൂസായി നടക്കുന്ന പാവങ്ങള് കാക്കി കണ്ട് പേടിക്കണ്ട. അതെ അതെ, അവിടെ ചെല്ലുമ്പോ അറിയാം. ആണി ഇളകാത്തവരെ തന്നെ നിലക്ക് നിർത്താൻ ഈ കാക്കി പോരാ. അതിനിടയിൽ ആ കുപ്പായം കൂട്ടില്ല വട്ടന്മാരുടെ നടുക്കൂട്ടേ നിന്ന് കയറിയത്. എന്റെ പൊന്ന് സാറേ, നമുക്ക് വേണോ പല്ലാപ്പൊക്കെ? നിന്ന് ചിലക്കാതെ കൂടെ വേണോ? പന്ത്രണ്ടെണ്ണത്തിന് എക്സസൈസിന് പുറത്തിറക്കി, 12 അകത്തിട്ട് കൂട്ടി. പിന്നെ ഇതേത് 2
പുതിയ അഡ്മിഷൻ കേസിലാണോ? മുഖം കണ്ടിട്ട് പിശക് ലക്ഷണമാണല്ലോ. എന്തായാലും കരുതി നിക്ക. സാറേ, വേണ്ടൊരു മുറിയിൽ നിന്ന് പുറത്തിയാടി വരുന്നുണ്ട്. അസ്ഥിര വട്ടാലെന്ന് കണ്ടാലറിയാം. കയ്യിലൊരു വടിയുണ്ട്. ദേവോദ്രം വല്ല ഏൽപ്പിക്കുന്നോ? കാരണം എങ്ങനെ പറയാം, പോട്ടന്റിറ്റിക്ക് വല്ല മയമുണ്ടോ? പോലീസ് മുറ തിരിച്ച് അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? അതുമില്ല, പപ്പ മാറും. ആദ്യമായിട്ടാണല്ലേ? അതെ, കണ്ടപ്പോഴേ തോന്നി. എനിക്കും. ഡോക്ടറല്ലേ കാണേണ്ടത്? അതെ. അകത്തേക്ക്. ഡോക്ടർ, ഒരു പുതിയ കേസുണ്ട്. ഒന്നാണോ രണ്ടാണോന്ന് പറയാറായിട്ടില്ല. നോട്ടവും നടപ്പും രണ്ടിന്റെയും പിശക. ഇത്തിരി കട്ടി സൈസാണ്. ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് നയത്തിൽ ഞാൻ സാറിന്റെ റൂമിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരും കണ്ടില്ല. സി ഹൗ ഇറസ്പോൺസിബിളിറ്റി പീപ്പിൾ. ടെസ്റ്റോട് കാര്യം ചെയ്യും. രണ്ട് ബെഡ് ഓടി ആയിക്കോളൂ. ഏഹ്, രണ്ട് സിറിഞ്ചിന്റെ ഓടി കൊണ്ട്. കട്ടിയുള്ളതെന്നല്ലേ പറഞ്ഞത്? അതെ. ആ സിസ്റ്റർ, ഹെവി ഡോസ് ആയിക്കോട്ടെ, കട്ടിയുള്ളതാ. മുറിക്കകത്തായതുകൊണ്ട് പകുതി ആശ്വാസം. ഇതിനകത്ത് കയറി ആരും ഉപദ്രവിക്കില്ലല്ലോ. ഞാൻ പുറത്തുനിന്ന് പോയി നോക്കി. അത് വേണോ സാർ? ഓടും. ഏ, പോയത് ഒരു പ്രാന്തൻ, തിരിച്ചു വരുന്നത് രണ്ട് പ്രാന്തന്മാർ. കാം ഡൗൺ, കാം ഡൗൺ, കാം ഡൗൺ. ഏതായാലും ഇവിടം വരെ എത്തിയല്ലോ. ഇനി ബാക്കി കാര്യം ഞാനേറ്റു. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾക്കതിന് വിഷമമൊന്നുമില്ല എന്ന് തോന്നും ആദ്യം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഞാനിത് എത്ര കണ്ടതാ. ഇതുകൊണ്ട് പറയും. ആ പിന്നെ എന്നെ ഒരു അന്യനായിട്ട് കണക്കാക്കരുത്. സ്വന്തം ഒരാളുടെ മാതിരി കണക്കാക്കിയാൽ മതി. സ്വന്തം ജ്യേഷ്ഠനെന്നോ അമ്മാവനെന്നോ ഇനി സ്വന്തം അച്ഛനാണെന്ന് വിചാരിച്ചാലും വിരോധമൊന്നുമില്ല. ഞാനിവിടുത്തെ ഡോക്ടറെ കാണാനൊന്നും. ഇവിടെ വരുന്നവരെല്ലാം എന്നെ കാണാനാ വരാറ്. നിങ്ങളെ? അതെ. ആദ്യം നമുക്കൊരു സെഡേറ്റീവ് എടുക്കാം. അപ്പം എല്ലാം മറന്ന് കുറെ സമയം ഉറങ്ങാൻ സാധിക്കും. അത് കഴിയുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും വരുമല്ലോ, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ആരംഭിച്ചോളാം. ട്രീറ്റ്മെന്റോ? നിങ്ങൾക്ക് എന്താ പറയുന്നുണ്ടോ? ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാ. നോ പ്രോബ്ലം. തിരിഞ്ഞ ആ ട്രെയിലിട്. ഈ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ആളെ മനസ്സിലാകാനിട്ടാ ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടറാ. അത്രയായുള്ളോ? പാവം, ഇന്നാളൊരുത്തൻ ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ ബ്രിഗേഡിയറാണ്. ഈ നിൽക്കുന്ന വാച്ച്മാൻ ഭാസ്കൻ ഉണ്ടല്ലോ, പഴയ മിലിറ്ററിക്കാരനാ. ഈ സാധാ മിലിറ്ററിക്കാരന്റെ കൈകൊണ്ട് കിട്ടേണ്ടത് രണ്ടെണ്ണം മെനക്ക് കിട്ടിയപ്പോ വരേണ്ട സ്ഥാനത്ത് വന്നു. ഇപ്പതേ അടങ്ങി ഒതുങ്ങി ആ മൂലയ്ക്ക് പോയിരിക്കും. ആരെ കണ്ടാലും വലിയ വിനയമാ. എന്നെയായി സാധാ ഇൻസ്പെക്ടർ. യൂണിഫോമത്തിൽ വരേണ്ട, സിവിലിയനിൽ വന്നാൽ മതി. സാറിനെല്ലാരും നിർബന്ധം ഇപ്പൊ അനുഭവിച്ചു. ഞങ്ങളിവിടെ ചികിത്സയ്ക്ക് വന്ന പേഷ്യൻസ് അല്ല. സംശയം മാറിയില്ലെങ്കിൽ പുറത്ത് പോലീസ് ജീപ്പ് എടുപ്പുണ്ട്. ഇന്ന് നോക്ക്. വേണോ? ഇൻസ്പെക്ടർ, പ്ലീസ് വൺ സെക്കൻഡ്. കാര്യഗൗരവത്തോടെ എന്നെ കാണാൻ വരുന്നവരെ പേഷ്യൻസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അല്ലേ? താൻ പോലീസിനോടാ കളിക്കുന്നത്. തട്ടി അവരെ അകത്താക്കും. ഒരബദ്ധം പറ്റിപ്പോയി സർ. കൊല്ലം കൂടെ ആയാലോടാണ് ഇവിടെ ചരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും പോലീസിനും ഭ്രാന്തന്മാരും തിരിച്ചറിഞ്ഞോട്ടാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെരി സോറി, മനസ്സറിയാതെ വന്നുപോയൊരു അബദ്ധമാണ്. ക്ഷമിക്കുമല്ലോ. ഇതൊരു ഭ്രാന്താശുപത്രിയാ. ഇതിവിടെ ഒരു നിത്യ സംഭവമാണ്. എന്ത് വേണം? ഇവിടെ നിന്ന് രണ്ട് പെൺകുട്ടികൾ ചാടിപ്പോയെന്ന് കേട്ടല്ലോ. കിട്ടിയോ? അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ഒരസുഖം തോന്നുന്നില്ല. നല്ല സൗന്ദര്യമുള്ള, ആരെയും ആകർഷിക്കുന്ന കുട്ടികൾ. രണ്ടും നല്ല ഒന്നാം തരം കുടുംബത്തിൽപ്പെട്ടതാണ്. പെരുമാറ്റവും വളരെ നോർമലായേ നമുക്ക് തോന്നൂ. ആണുങ്ങളെ തരത്തിന് കൈ കിട്ടിയാൽ അതേത് പ്രായത്തിലായാലും പരുവത്തിലായാലും ശരി, വളയ്ക്കുക. ചിരിച്ച് കളിച്ച് റൊമാൻറ്റിക്കായിട്ട് കൂടെ കൂടും. ഇത് കണ്ട് കൂടെ കൂടുന്നവർ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് പെരുമാറിയാൽ റോസ് അവന്റെ കഥ അതോടുകൂടി തീർന്നു.
അതുവരെ കണ്ടൊരു മുഖമായിരിക്കില്ല അവൻ പിന്നീട് കാണുക. വയലന്റ് ആവും, ഈവൻ ഡേഞ്ചറസ്. എന്തും ചെയ്യാൻ മടിക്കില്ല, കൊലപാതകം വരെ. എന്തുകൊണ്ടാണ് അവർ അഡ്രസ് ഇടായിരുന്നത്? എഴുതിയെന്നാണ് സാറേ ഞാൻ കരുതിയിരുന്നത്, പിന്നെ ഞാനത് വെരിഫൈ ചെയ്തില്ലേ. പിന്നെ താൻ എന്തിനാ അവിടെ ഈ പണിക്ക് നിൽക്കുന്നത്? വിശ്വനാഥ പണിക്കരും ഓമനക്കുട്ടനും സാറേ പേര് കേട്ടിട്ട് കൊള്ളാവുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നല്ലോ. അതാവും പ്രാന്താസത്തിനും ചാടിപ്പോകുന്ന പെണ്ണുങ്ങളെയും കൂട്ടി ഹോട്ടലിൽ വന്ന് മുറിയെടുത്തത് അല്ലേ? അവർ വെക്കേറ്റ് ചെയ്യുമ്പോ എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞു? ഇല്ല സാർ, പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. എവിടെ വെച്ചാണ് ചട്ടമ്പികൾ അവരുമായി വഴക്കൂടിയത്? ഈ റെസ്റ്റോറന്റ് വെച്ചാണ് സാർ. ഈ ആരാ? ഞാൻ ഈ ടൂറിസ്റ്റ് ഹോമിന്റെ എല്ലാമാണ് സാർ. മുതലാളിയാ? അല്ല. പിന്നെ ആരാ? ഓഹ്, നീ ആ ചട്ടമ്പികളുടെ ആളാണല്ലേ. പാവാണ് സാർ. ആ പെൺകുട്ടിയെ കണ്ടപ്പം അബ്ബു സാറിനും കാശപിച്ച ഇളകി സാറ്. അപ്പോഴല്ലേ എന്റെ സാറേ എന്റെ തമ്പി സാറ് വരുന്നത്. അബ്ബു സാറിന്റെ തള്ളുകൊണ്ട് ആ കിളവൻ അങ്ങ് ചെന്നു വീണത് എവിടെയാണെന്ന് അറിയാമോ? തമ്പി സാറിന്റെ കാൽക്കൽ. പിന്നെ എന്റെ സാറേ തമ്പി സാറവിടെ അങ്ങ് എഴുന്നേറ്റം കൊണ്ട് പൂശങ്ങ്. ആരടാ ഈ തമ്പി സാർ? അയ്യോ, തമ്പി സാറിന് അറിയില്ലേ, വലിയ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള വലിയ ആളാ. ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് 100 രൂപ തരും. ഇത്തവണ തല്ലൊക്കെ കഴിഞ്ഞു പോയപ്പോ എനിക്ക് 200 രൂപ തന്നു. ആരോടോ ഈ തമ്പി, എവിടെയാണ് വീട്? അതെ, ഞാൻ തന്നെയാണ് തമ്പി. ഇന്നലെ ടൂറിസ്റ്റ് ഹോമിൽ പോയിരുന്നു. പോയിരുന്നല്ലോ. ചില്ലറ കശപശുണ്ടായെന്ന് മാനേജർ പറഞ്ഞു. ആ, മൂന്നാല് അലവലാതെ പയ്യന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. എന്താ അവരെ കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? അതല്ല കാര്യം. പിന്നെ രക്ഷപ്പെടുത്തിയ കിളവും വല്ല കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? അത് രണ്ടുമല്ല കാര്യം. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ, എനിക്ക് അല്പം തിരക്കുണ്ട്. അന്ന് ആ ഹോട്ടലിൽ കിളവന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി പോകുന്നവരാണ്. കിളവന്മാർ ആ പെൺകുട്ടികളെ മയക്കെടുത്തു എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടത് പെൺകുട്ടികളെയാണ്. അവരെ അന്വേഷിച്ചാണോ ഇങ്ങോട്ട് വന്നത്? അവർക്ക് വേണ്ടി മിസ്റ്റർ തമ്പി ഇടപെട്ടപ്പോൾ അവരെ അറിയാമെന്ന് കരുതി. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നതല്ലേ. ക്ഷമിക്കണം, വല്ല സ്ഥലത്തും വെച്ച് അവരെ കാണുകയാണെങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം. ഇതാവില്ലല്ലോ. ഏയ്, എവിടെ വെച്ച് കണ്ടാലും ശരി, രണ്ടുപേരെയും ചേവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കൈത്തരാം. പോരെ, ധൈര്യമായിട്ട് പോട്ടെ. അവിടെ എത്തിയിട്ടില്ലല്ലേ, ഒരു വിവരവും കാണാത്തതുകൊണ്ട് വല്ലാത്ത ഒരു വിഷമം. ഒന്ന് വിളിച്ചു ചോദിക്കാൻ ഓപ്പോള് പറഞ്ഞതാ, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ ഒരു വിവരവുമില്ല, എവിടെ പോയാലും പറഞ്ഞ സമയത്ത് എത്താറുള്ളതാണ് ഓമനക്കുട്ടൻ. എന്ത് പറ്റിയെന്നാണ് ആലോചിക്കുന്നത്? വിവരം വല്ലതും കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ശരി. ഒരു മുൻവിചാരവും ഇല്ലാതെ അറിയാൻ ഇങ്ങനെ തുടങ്ങി എന്താ? മുള്ളുമേ നിൽക്കുന്നത് പോലെ എന്റെ ഓപ്പോളെ ഞാൻ ഇവിടെ നിൽക്കുന്നു. നിനക്ക് നിന്റെ കാര്യം, അല്ലെങ്കിൽ ഈ സൂക്കേട് കാര്യ ഞാൻ. അതിന്റെ ഇടയിൽ മനപ്രയാസം ഉണ്ടാകാനായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളും കൂടെ ഉണ്ടാകാൻ തുടങ്ങിയാലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ രാഗം കൂട്ടിയെ. ഇനി വല്ല സൂക്കേടോ മറ്റാണോ? എന്റെ ദൈവമേ. ഓ, വരും, ഇച്ചിരി വയ്യെന്ന് വെച്ചാലും വരും. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? അതെ, എവിടെ വീട്ടിൽ ഇരുന്നൂല, എന്റെ വീട് നടത്തുന്നുണ്ട്. വെള്ളമടിച്ച് ഇങ്ങനെ നിരങ്ങിയിരിക്കുന്ന ഒരു ലോന, ഇങ്ങനെയല്ലേ ലോന. എത്ര മുതലായി ഇതുവിനെ അറിയാണ്ടിരിക്കുക? ഓ, ഇത് നീങ്ങുന്നുണ്ടോ?
അമേരിക്കയിൽ പോയാൽ അവിടെ വെച്ച് ഞാൻ പിടിക്കും. ഇനിയിപ്പോ അപകടമില്ലാത്തൊരു സ്ഥലം അതിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ആരായിരിക്കും? ആവോ കക്ഷികൾ വല്ലവരായിരിക്കും. ഈ കക്ഷികൾ തന്നെയാ വീട്ടിൽ വരുന്നത്. വീട് വേറെ, കക്ഷിയും കുറഞ്ഞും ബഹു വേറെ. ഈശ്വര, ഇതെവിടുന്ന് വരുന്നു? ഒരു അത്യാവശ്യ കാര്യമായിട്ട്. തമാശയല്ലേ എന്റെ ശക്തിയരനായര്? ഒരു തമാശയില്ല. ഈ ഓമനക്കുട്ടന്റെ ഭാര്യ പ്രൊഫസറും പണിക്കരുടെ അളിയോ ഒരു പാർട്ടിയും കൂടി ഇന്ന് ഇവിടെ വന്നിരുന്നു. നിങ്ങളെ രണ്ടാളെയും കാണാനില്ലെന്നും പോലീസിൽ പരാതിപ്പെടണമെന്നും പറഞ്ഞ് ഇന്ന് ഒരു ദിവസം കൂടി കാക്കാൻ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. ഓ രക്ഷിച്ചു. ദാമോദരമാനന്റെ വീട്ടിൽ അന്വേഷിച്ചു ഇന്നലെ, അപ്പോഴേ പുറപ്പെട്ടാന്ന് പറഞ്ഞു. നാണം ഉണ്ടോടോ നിങ്ങൾക്ക്? ഇത്രയും പ്രായമൊക്കെ ആയില്ലേ വീട്ടിൽ കിടക്കുന്നവരുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ആരുടെ വയനാട് അടിയന്തരത്തിനാ പോരുന്നേ? താൻ കിടന്ന് ബഹളം വെക്കാതെ ഞങ്ങൾ ഇന്ന് വീടുകളിലേക്ക് പോവുക. അതെ, ആ കാര്യം ഒന്ന് സെറ്റപ്പാക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സെറ്റപ്പാക്കാൻ? എന്ത് സെറ്റപ്പാക്കാൻ? ചില പ്രശ്നങ്ങളുണ്ട് ശക്തിയരമാരെ. അതൊന്ന് പറഞ്ഞ് തന്നെ ഏൽപ്പിക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വന്നേ, നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. സ്ത്രീ വിദ്യൂഷയെ വക്കീലിനെ വരുന്ന മുമ്പിൽ കാണാൻ കൊള്ളുന്ന പിള്ളേർക്ക് എന്താ കാര്യം? ഹായ്, വല്ല കേസിന്റെ കാര്യമാണെങ്കിൽ വേറെ വല്ല വക്കീലിനെ നോക്ക്. പെണ്ണുങ്ങളുടെ കേസ് ഈ വക്കീൽ എടുക്കില്ല. അയ്യോ, നൂൺ ഷോയുടെ മാറ്റിന്റെ സമയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകായിരുന്നു. നാളെ ഇവിടെ ഉണ്ടാകും. ഏ ചെപ്പക്കുട്ടി എടുത്ത് തുറന്ന് വെച്ചിരുന്ന് ഞാൻ മൂക്കി പല്ലുകുരുത്ത വയസ്സാകാലത്ത് നിങ്ങൾക്കിളകിയ പുളപ്പിന്റെ ഭാണ്ഡം മുഴുവൻ ഞാൻ ചുമക്കണം അല്ലേ? നോ, പറ്റില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയുമായിട്ട് ഒരു തരത്തിലുള്ള ഇടപാടൊന്നും പോയിട്ടുള്ളതല്ല ഞാൻ. അറിയാമോ, കാണ്ടോ കിടന്ന നാണവും മാനവും കെട്ട പെമ്പിള്ളാരെയും വളച്ചോണ്ട് വന്നിട്ട് ഞാൻ കാവലിരിക്കണം അല്ലേ? എനിക്ക് പറ്റില്ല. പറ്റണം, പറ്റിയ മതിയാവും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ലടും. ഒരക്ഷര എതിര് പറയരുത്. ഓമനക്കുട്ടാ താൻ ഇന്ന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാവും എന്ന് പറഞ്ഞില്ലേ? നാളെ രാവിലെ ഞങ്ങളിവിടെ ഒന്ന് പിക്കപ്പ് ചെയ്തോളാം. അതുവരെ അവരിവിടെ നിന്നോട്ടെ. അതിന് ഒരു കുഴപ്പവും ഇല്ലെന്നേ. താൻ ആ അവസ്ഥയ്ക്ക് നോക്കൂടി വേണ്ട. അകത്തോട്ട് വരട്ടെ. സാറിന് സ്ത്രീകളെ ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് സാറിനെ ഇഷ്ടം. നിങ്ങൾ ഇന്ന് രാത്രി സേഫ് ആയിട്ട് ഇവിടെ കൂടുക. ഞങ്ങൾ വീട് വരെ പോയി നാളെ രാവിലെ ഇവിടെ വരാം. ഒരു കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം ആളാ. ശരി, പറഞ്ഞ പോലെ നാളെ കാണാം. ശക്തി നല്ല സുഹൃത്താണ്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഓടി വാ പണിക്കരെ. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്താണ്? വേഗം പോവാം. വേഗം വണ്ടി വിട്ടോ. വണ്ടാനം സ്റ്റാർട്ടാകുന്നു. ചേട്ടാ, സ്ത്രീകളെ ചതുർത്തി എന്ന് പറയുന്ന ബാരിസ്റ്ററുടെ വീട്ടില് സുന്ദരികളായ പെമ്പിള്ളാരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിട്ട് പോകാന്ന് പറഞ്ഞാൽ ഇതൊരു കഥപരിയാണല്ലോ ദൈവം. ശല്യമായല്ലോ.
ഇതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ആരും കയറി തലയിടണ്ട. മൊത്തമായിട്ട് എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ എങ്ങാനും പോയി ഇരുന്നേച്ചാ മതി. ആട്ടെ, ഞങ്ങളുടെ സഹായം വേണ്ട, സമ്മതിച്ചു. ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും സഹായം ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലോ? എന്ത് സഹായം? ഏ കൊച്ചുങ്ങളെ, ഈ മനുഷ്യനെ മക്കാറാക്കുന്ന ഒരുമാതിരി ഒരു ചിരിയുണ്ടല്ലോ, അതെനിക്ക് അശേഷം ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞേക്കാം, എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞ് തൊലക്ക്. എനിക്കൊരു ചായ. എനിക്ക് കാപ്പി മതി, ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. ഈശ്വരനെ ഓർത്ത് ഈ അടുക്കള ഈ കാലെടുത്ത് കുത്തണ്ട. അങ്ങ് മുന്നേച്ചെങ്ങാനും പോയിരുന്നേച്ചാ മതി. ചായയോ കാപ്പിയോ എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം. ആണുങ്ങളായ എങ്ങനെ വേണം. ഒരാൾക്ക് ചായ, വേറൊരാൾക്ക് കാപ്പി, ഇനി മൂന്നാമതൊരാളുണ്ടെങ്കിൽ ചാപ്പി വേണമെന്ന് പറയും. ചാപ്പി മാരണങ്ങള്. വല്ല വിധേനയും നേരം വിളിച്ച ദരിദ്രവാസികൾ വന്ന് ഇതുങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടെങ്കിൽ മതിയാ. അല്ല, മുൻവേച്ച് സാർ നോക്കി കണ്ടില്ല, അകത്തോണ്ട് നോക്കുകയായിരുന്നു. താളുണ്ടോ എന്ന് നോക്കാങ്ങട്ട് ഒരു മാർഗം. ഇത് കണ്ടോ, കാളിംഗ് ബെല്ലെന്ന് പറയുന്ന സൂത്രമാ. അകത്താളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്ക, മനസ്സിലായോ? സാറ് വലിയ മുൻകവക്കാരനെന്ന് കേട്ടിട്ടുണ്ട്. ബെല്ലടിച്ചാ സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അയ്യടോ മോനെ, നാവിന്ന് തേൻ ഇറ്റ് വീഴുന്നുണ്ടല്ലോ, ഇത്രയും മധുരം വേണ്ട. അതെ, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ചുമ്മാ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. വല്ലപ്പോഴും ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി വരേണ്ടി വന്നാൽ ഒരു പരിചയം കിടക്കുന്ന നല്ലതല്ലേ എന്ന് കരുതി. നിന്റെ കയ്യിലിരിപ്പിനെ കേസിന്റെ കാര്യം രണ്ടരത്തരമാ. പരിചയപ്പെടാൻ വന്നിരിക്കുന്നു. നിന്റെ ഈ വെളച്ചിലുണ്ടല്ലോ, അത് ഈ ശക്തിരന്മാരുടെ അടുത്തെടുക്കരുത്. ഇനി മേലാൽ ഈ കാമ്പൗണ്ടിന്റെ പരിസരത്തെങ്ങാനും കണ്ടുപോകരുത് പറഞ്ഞേക്കാം. അല്ല സാർ, ഞാൻ അതാണ് കേട്ട്. കടക്ക് പുറത്ത്. രണ്ടെണ്ണം വന്നിങ്ങോട്ട് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും മണപ്പിക്കാറ്റിയിരിക്കുന്നു. ആ കണ്ണട ഉരി അവിടെ വയ്ക്കാൻ, ഉരി വയ്ക്കാൻ. ആ കൗണ്ട് വെച്ച് അങ്ങോട്ട് നോക്ക്. ഒരു കാര്യം, ഈ ദേഷ്യം കെട്ടലുണ്ടല്ലോ, അതൊന്നും ഇവിടെ നടക്കുകയില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ മുന്നും പിന്നെ നോക്കുകയില്ല. പെണ്ണുങ്ങളാണെന്നൊരു വിചാരം ഉണ്ടാകുകയില്ല. രാത്രി എന്നെ പകരുന്ന നോക്കാതെ ചവിട്ടി പൊളിയിലാക്കി മറിച്ചേക്കാം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതിയത്? ഇവിടുത്തെ കോടതിയായ കോടതി മുഴുവൻ ഈ വേൾ തുമ്പി നിർത്തുന്നവരാണ് ഞാൻ, അറിയാമോ? എന്നെ കൊലങ്ങടിപ്പിക്കാമെന്ന് കരുതരുത്. Don't test my patience. You will have to pay for it. Pay very, very high for it. Pay for me, idiot. പതുക്കെ പതുക്കെ, എന്റെ വീട്ടിൽ നിന്ന് പെമ്പിള്ളേരെങ്കിൽ കരയുന്ന പുറത്താരെങ്കിലും കേട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. പതുക്കെ പതുക്കെ കരയാനേ കരയാതെ തന്നെ ഒന്ന് നിർത്ത.
കരയാനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് ഉപദേശിച്ചു, ഒന്ന് ശാസിച്ചു, അത്രല്ലേ ഉള്ളൂ. ഈശ്വരനെ ഓർത്ത് കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കി എന്റെ മാനം കളയരുത്. സോറി, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു 1000 മാപ്പ് കരച്ചു നിർത്തി. ഞങ്ങളെ ആരും ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഒരബദ്ധം പറ്റിയതല്ലേ കുച്ചിക്കളെ, ക്ഷമിക്കും. ഇനി പറയോ, ഇനി ഇങ്ങനൊക്കെ പറയോ? ഇല്ല ഇല്ല ഇല്ല. പ്രോമിസ്, ഗോഡ് പ്രോമിസ്, സത്യം. അതെയോ? ഇവിടെ വരെ വണ്ടി ഞങ്ങൾ കണ്ടു. എന്റെ കാർ എങ്ങോട്ട് പോയി? ഇവിടെ വെച്ച് കാറിന്റെ ട്രാക്ക് ഞങ്ങൾ നഷ്ടപ്പെട്ടു. അല്ല, അതൊരൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ നിന്ന് എവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കാവോ, അവിടെ ഒക്കെ ചെന്ന് അന്വേഷിച്ചാൽ പാർട്ടിയെ കണ്ടുപിടിക്കാം. താനൊരു കാര്യം, ഞാൻ ഒരു ചരട് കൊണ്ടുവരാം. താ അതിന്റെ അറ്റം പിടിച്ച് ഇവിടെ ഇരിക്കും. ഞാൻ അതിന്റെ മറ്റേ അറ്റം പിടിച്ച് ഈ ലോകം മുഴുവൻ ചുറ്റി കറങ്ങിയിട്ട് വരാം. ഏതായാലും കാറ് കണ്ടു, അതിനകത്ത് ആളെയും കണ്ടു, ഇത്രയും ദൂരം ഓടുകയും ചെയ്തു. അതിനിടയ്ക്ക് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാമായിരുന്നു. നോട്ട് ചെയ്യണമെന്ന് കരുതിയാ സാറേ. എന്നിട്ടോ? അല്ല, ഞാൻ ഈ വെപ്രാളത്തിന്റെ ഇടയിലേ ഞാനതൊക്കെ മറന്നുപോയി സാറേ. മറന്നു ആട്ടെ. വണ്ടിയുടെ വെള്ള വെള്ളയാ? വെള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വെയിലത്താണല്ലോ വന്നത്. അപ്പൊ ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു ഇളം നീല, അതായത് ചുമപ്പ്. അതെ, ഞാനിവിടെ നായ നല്ല ഇടയ്ക്കല്ലേ സാറേ. അയ്യോ, എന്നെ കൊന്നേ. വന്ന് കേറുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ കരച്ചിലും ഭാവവും കണ്ടാത്തൊന്നും ഞാൻ പോയിട്ട് ഒരു കൊല്ലമായി. രാവിലെ വരാമെന്ന് പറഞ്ഞു, കുറച്ച് വൈകി പോയി. അതിനകം ജീറ്റുന്നു. എണ്ണം കാണത്തില്ലാടിയെ. ഞങ്ങൾ എന്തുമാത്രം പേടിച്ചു, എവിടെയെല്ലാം അന്വേഷിച്ചു. ഫോന് കമ്പേടിച്ചാലോ എന്ന് വിചാരിച്ചു. അതിനെന്താ, ഞാൻ വല്ല കൊച്ചുകുട്ടി വന്നോ വൈകിട്ട് പോവാൻ? അതുകൊണ്ടല്ലേ ഓപ്പോളിന് കൂടുതൽ വിഷമം. പ്രായമായ മനുഷ്യനാണ്, രാത്രിക്കിടെ വല്ല വയ്യായും വന്ന് പെട്ട മനുഷ്യരെ കാര്യമല്ലേ. എന്നാ എപ്പോഴാ ഉണ്ടാകുമെന്ന് ആർക്കറിയാവുന്നത്? സുഖമില്ല. തീരെ അവശ നിലയിൽ എന്നെ കണ്ടും വെച്ചിറങ്ങി പോയതാണെന്ന് വല്ല വിചാരവുമുണ്ടോ? എനിക്ക് എന്തെങ്കിലും വന്നുപോയാൽ ഇടയിലേക്ക് എടുക്കാൻ കഴിയാതെ ഇവിടെ കാത്തും വെച്ചോണ്ടിരിക്കേണ്ടി വരുമായിരുന്നില്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തുകൂടെ. പറഞ്ഞ പറഞ്ഞ സമയത്ത് എത്തണമെന്ന കാണിച്ചക്കാരിയാണ് ഞാൻ, അതറിയാമല്ലോ. ഇതിനു മുമ്പ് ഒരിക്കലും അത് തെറ്റിച്ചിട്ടില്ല. ഇന്ന് മാത്രം അത് ധിക്കരിക്കാൻ? അല്ല, അങ്ങനെ ഒരു അഹങ്കാരം പാടില്ലല്ലോ. എന്താ കാര്യം? എനിക്കതറിയണം. ഞാൻ എന്തു പറയാ, എന്റെ പൊന്ന് ദേവകി, നിന്നാണ് ഇന്നലെ തന്നെ മടങ്ങാമെന്ന് ഞാൻ പണിക്കരോട് പറഞ്ഞ. അയാൾ സമ്മതിച്ചില്ല. അയാളുടെ ശേഷകാരാരന്റെ സിംഗപ്പൂരിൽ നിന്ന് വരും, ഒന്ന് കണ്ടിട്ട് ഉടനെ മടങ്ങാമെന്ന് പറഞ്ഞപ്പോ എന്റെ ശുദ്ധഗതി കൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു. കിഴക്ക് വെള്ള കീറുമ്പോ തൊട്ട് പോകാൻ പോവാന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കരിഞ്ഞ്. നീ ഇവിടെ ഒറ്റയ്ക്ക് കയറിയാന്ന് എനിക്കറിയാൻ പാടില്ലേ? ശേഷകാരൻ കൊണ്ടുവന്ന് വിസ്കിയോ മറ്റോ കുടിച്ചിട്ട് ഇപ്പൊ പോകാ ഇപ്പൊ പോവാന്ന് പറഞ്ഞാൽ ഇത്രയും നേരം വൈകിച്ചു. താൻ വന്നില്ലെങ്കിലും ഞാൻ പോകുന്ന ഒരേ പിടുത്തം പിടിച്ചുകൊണ്ട് ഇപ്പോഴെങ്കിലും പോരാൻ സാധിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഈ പറഞ്ഞത് നേരാണോ? ഹലോ, അതെ, പണിക്കര് തന്നെ. ആര്? അമ്മാവന്റെ ശേഷകാരൻ. വിസ്കിയോ? നിങ്ങൾക്ക് കുടിച്ച് കൂത്താടണമെങ്കിൽ എന്റെ ഭർത്താവിനെ കൂട്ടിപ്പിടിക്കണ എന്തിനാ? ഒരുമാതിരി അനാവശ്യം പറയുന്നു. ശക്തി പൂർത്തി കഴിഞ്ഞ് ഒരു ദിവസം കൂടെ അവിടെ നിന്നിട്ടേ പോകാവുന്ന ആ ദാമോദര മേനൻ ആള് നിർബന്ധിച്ചതാണ്. അതുപോലെ കേൾക്കാതെ ഞാൻ സുഖമില്ലാതെ നടക്കുന്ന എന്റെ പാവം പൊന്നമേനടുത്ത് ഓടിയെത്താൻ ധൃതിപ്പെട്ടപ്പോ അവിടെ എന്നെ പിടിച്ചു വലിച്ചു നിർത്തിയത് തന്റെ നായരാണ്. ഓ, ഓമനക്കുട്ടൻ നായർ. എന്തിനാ? പ്രൊഫസറുടെ ഒരു പഴയ സ്റ്റുഡന്റ് ദുബായിൽ നിന്ന് വന്ന് വീണിട്ടുണ്ടെന്ന്. അവരെ വഹിച്ച് വിസ്കി വായി കുടിക്കാൻ. അതെ, മനസ്സിലായോ? ഇങ്ങോട്ട് കുതിരയാണോ വരണ്ട? ഞാനങ്ങ് കുടിച്ചില്ല. കുടിച്ചു ലെക്കില്ലാതെ ബോധം കെട്ട് വീണ നിങ്ങളുടെ ഓമനക്കുട്ടൻ നായരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോണത് എങ്ങനെയെന്ന് കരുതി കാവലായിരുന്നു. കള്ളിന്റെ കെട്ടിറങ്ങി വണ്ടി ഓടിക്കാൻ പരുവായപ്പോ ഇത്രയും വൈകി. എന്നെ കാണാതെ എന്റെ പാവം പൊന്നമ്മ ഇവിടെ നിന്ന് ഉരുകയായിരുന്നു, അറിയോ? എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്കൊന്ന് കുളിക്കണം. ആരാ പറഞ്ഞ വേണ്ടെന്ന്? കുളിച്ചോളൂ.
ബാത്തവലില്ല, ഒരു ടവൽ തരുമോ? ടവൽ തരാം, ഇവിടുന്ന് മാറി നിൽക്കും, ഞാൻ പോട്ടെ. കുട്ടിയിടുമ്പോ എനിക്ക് വയ്യ, മാറി നിൽക്കേ. ഇതിനകത്ത് ഒരു ബാത്റൂം ഉണ്ട്, ആ മുറിയിൽ ഒരു ബാത്റൂം ഉണ്ട്, ഇഷ്ടമുള്ളിടത്ത് കുളിക്കാം. നുകർന്ന്
അമ്മനെ രഹസ്യ അങ്ങാടിപ്പാട്ട്. ഇതെന്തുവാ പത്തറുപത് വയസ്സായി തള്ളനെ ഒരു കുട്ടിക്കളി. ഏ റഹ്മാൻ ആവൂ എന്റെ എലിസബത്തെ, അലഞ്ഞ് അലഞ്ഞ് ഞാൻ തളർന്നു. ഇതൊരു വക കൊലച്ചോറാണ്, എനിക്ക് വയ്യ. വിശ്രമം എന്ന് പറയുന്നത് മരുന്നിന് പോലും ഇല്ല എന്ന് വെച്ചാ എന്തൊരു കഷ്ടമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഓ പിന്നെ നിങ്ങളുടെ തള്ളയുടെ തെറിയും വഴക്കും കേട്ട് അവർക്ക് വെച്ചു വളമ്പി കൊടുക്കുന്ന അത്രയും ദുരിതപ്പാട് വരുമില്ല എത്രയൊക്കെ ആയാലും. നാശം പറ. എന്താടി നിന്റെ മുഖത്ത് കടന്നു നോക്കിയോ? എന്റെ അവസര പിതാവേ, എന്റെ നിത്യസഹായ മാതാവേ, ഈ കാലമാടം എന്നെ ചതിച്ചു. ഈ കാലമാടം എന്നെ ചതിച്ചു. രാത്രി ഞാൻ അടുത്ത് വരുമ്പോ വല്ലാത്ത ക്ഷീണമാണെന്നും പറഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞടക്കുന്ന ദുഷ്ടന്റെ കയ്യിലിരിപ്പ് ഇപ്പഴല്ലേ പിടികിട്ടിയത്. സാക്കി വിട്ടുകൊണ്ട് ദിവസേന ലോകം ഭരിക്കാൻ ഇറങ്ങുന്നത് ഇതിനായിരുന്നു. നിന്റെ ചീത്ത സ്വപ്നത്തിൽ പോലും ഞാൻ കരുതില്ല. നോക്ക് കണ്ണോർന്ന് നോക്ക്, പുന്നാരം വേണ്ട തിരുവിളിയേട്ടം കണ്ടോ? ഒന്നല്ല രണ്ട്. കണ്ണോർന്ന് നോക്കണല്ലേ എല്ലാരും കാര്യം കുന്തം. ഇതിപ്പഴേ എന്തോ കാര്യം ഇരിക്കുന്നു. നാഴിക്ക് 40 തൊട്ടോ എന്നെ എന്റെ വീട്ടുകാരെയും പഴി പറയുന്ന നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ എന്നെ ചതിക്കായിരുന്നു. കിടന്ന് തൊടുവിറക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടി. കാണും, നല്ലോണം കാണും. പുന്നാരം മോന്റെ യൂണിഫോമത്തിനകത്ത് നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചിരുന്ന അയ്യോ സുന്ദരി കോവളുടെ ഫോട്ടോ ഒന്നല്ല രണ്ടെണ്ണം. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു കളിപ്പേര് പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര സ്ഥലത്തൊന്നും എന്നെ ആലോചിച്ചതാ. ഞാനതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മറക്കോന്നെ പുറകിറങ്ങി തിരിച്ചു. മാറി നിൽക്കട. സത്യം പറഞ്ഞില്ലെങ്കിൽ അരിഞ്ഞ നിന്നെ ചീഞ്ചക്കിലിട്ട് പറഞ്ഞു. ആരാ വെച്ചത് പറയടാ. അയ്യോ അമ്മേ, മനസ്സാ വാചാ നിങ്ങൾ കരുതുന്ന ഒരു കേസല്ല ഇത്. ആ കേടുന്നുരുളാതെ സത്യം സത്യമായിച്ച് പറഞ്ഞോ, അതാണ് എനിക്ക് നല്ലത്. ഗ്രാന്താസത്തിൽ നിന്ന് ചാടി പോണ രണ്ട് പെമ്പിള്ളേരാ ഇവര്. ഏതാണ്ട് വലിയ കുടുംബത്തിൽപ്പെട്ട പിള്ളേരാ. കംപ്ലൈന്റ് കിട്ടിയിട്ട് ഇന്ന് മുഴുവനും ആ നാശങ്ങളെ തേടി അലയായിരുന്നു. എങ്ങനെയെങ്കിലും അവരെ പിടിച്ചു കൊടുത്ത വല്ല പ്രമോഷൻ തടഞ്ഞാലോ എന്ന് കരുതിയിട്ടാ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് നേരാണെന്നുള്ള എന്താണ്ട് തെളിവ്? ആ ഭ്രാന്താസത്തിൽ പോയി അന്വേഷിക്കും. അപ്പോഴേ മുന്നും പിന്നും നോക്കാതെ ജോലി ജോലി എന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്ന് അലഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടില്ലേ, ആളങ്ങ് പകുതിയായിപ്പോയി. നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്ങഴി പാലും രണ്ട് മുട്ടയും കഴിച്ചിട്ട് പോയിക്കും. പിന്നെ തൽക്കാലം ഇത് കുടിക്കും. ഓ ഇങ്ങനെ നോക്കാതെ എനിക്ക് പേടിയാവുന്നു. അവളുടെ ഒരു പഞ്ചാരവാക്ക്. എന്റെ കർത്താവെ, എന്റെ ഈ ചെറുക്കനെ കുറിച്ച് ഇവളെന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞിട്ടയക്കിത്. എടി നീ എന്താ വിചാരിച്ചേ? നിന്റെ വീട്ടുകാരെ മാരിയാണ് എന്റെ ചെറുക്കൻ വിചാരിച്ച? അവനും ഞാനാടി വളർത്തിയത്. അതേ ഞാൻ പറഞ്ഞെങ്കിൽ സ്നേഹ കൂടുതലുണ്ടല്ലോ എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. അതെന്റെ കെട്ടിയവനങ്ങ് സഹിച്ചു. തള്ളവാട് പാട് നോക്ക്. അധികപ്രസം പറയുന്നു അഹങ്കാരി. ഏ പ്രായമായി കെട്ടിയവന്റെ തള്ളയാണെന്ന് ഞാൻ നോക്കിയല്ലേ പറഞ്ഞേക്കാം. നീ നോക്കണ്ടടി തുടങ്ങി. ഇടി നിന്നൊക്കെ മര്യാദ പെടുത്തി. ഈ കുഞ്ഞാനമ്മ മതി. മതി മതി മതി, ഒന്ന് പോകാനുള്ള ചിലക്കാം. നീ പോടി അവിടുന്ന് വെറുതെ വേണം. മറ്റേ തിന്നോണ്ട് തുടങ്ങാനും പോയി. നിന്റെ കാരണമാര് വെച്ചാൽ ഞാൻ തിന്നെടുത്ത്. കോഫി ചായ.
അവൻ പോയി കുളിച്ചിട്ട് വരും. ഇത് പറ്റിയെടുത്തോളം പറ്റി ഇല്ല, ഞാനില്ല. ഇനി ഒരു പങ്ക് വെച്ചോടത്തിനും ഞാനില്ലെന്ന് തല്ലി കൊന്ന ഞാൻ ഇല്ല ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ ഞാൻ 100 പ്രാവശ്യം ഇല്ല. ഞാൻ വേറെ ആണോ നോക്ക്. പറ്റിയിരുന്നാരടുത്ത് പോവോ പോകാതിരിക്കുവോ എന്ത് വേണമെങ്കിലും തന്നെ തന്നെ ചെയ്താ മതി. അത് പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഓമനക്കുട്ടനല്ലേ? അതെ. അപ്പൊ എനിക്കല്ലേ മനസ്സിലായി എന്ത് വേണം? പ്ലാൻ കിടന്ന് ക്ഷിച്ചതാ ആദ്യം പറഞ്ഞു കേക്ക്. നമ്മൾ തമ്മിൽ തമ്മിൽ തല്ലി രണ്ടുപേരും അങ്ങോട്ട് അന്വേഷിച്ചില്ലെങ്കിൽ കത്തീരൻ നേര അവരെയും കൊണ്ട് തന്റെ വീട്ടിലേക്കോ എന്റെ വീട്ടിലോട്ടോ കയറി എന്തോ ചെയ്യും? അയ്യോ, അയാൾ അതും ചെയ്യാൻ അപ്പുറം ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യും? പോയേ പറ്റൂ. എങ്ങനെ സൂത്രത്തിൽ കണ്ണു പറ്റിച്ച് പുറത്തെയാണ്. ആ ഞാനും വരാം. ആദ്യം ഒന്ന് ഫോൺ ചെയ്യും. എന്താണ് അവിടുത്തെ പരുവെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയാൽ മതി. ആനും വല്ല തുമ്പും തരി ഇവിടെ കിട്ടിയ എന്നെ കൊന്നുകളയും. എനിക്ക് കൊണ്ട് സാധിക്കണേ വീടുകളൊന്നും ഫോൺ ചെയ്യണ്ട. ഏതെങ്കിലും പബ്ലിക് ഹാൾ ഓഫീസിന് ഫോൺ ചെയ്യാം. ആ മതി മതി. ആ 1 മണിക്കൂറിനകം ബസ് സ്റ്റോപ്പിനടുത്തുള്ള ബൂത്തിൽ താനെത്തണം. ആ ഞാനും വരാം. ഓക്കെ ഞാനും. ആ പെണ്ണെന്ന് പറഞ്ഞാൽ ചകൃതി കാണുന്ന പോലെ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ തോന്നുന്നു കുറെ കൂടി മുമ്പേ പരിചയപ്പെടാമായിരുന്നു നിങ്ങളെ. ആ നശിച്ച ഓമനക്കുട്ടനും പണിക്കരും വലിഞ്ഞുമായിരുന്നു നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ശക്തി തരുന്നാരിശ്വാളമണിയുടെ പമന കുട്ടനുണ്ടോ? എന്താ വിശേഷിച്ച്? പെൺകുട്ടികളോ? ഏത് രേഖ? ഏത് ഗീത? ഇന്നലെ ഇവിടെ കൊണ്ടാക്കിയെന്നോ? അതിന് ഞാൻ ഇന്ന് രാവിലെ അല്ലേ ഇവിടെ വന്നുള്ളൂ. ചുമ്മാ തമാശ പറയാതെ ഇന്നലെ നമ്മളെ തമ്മിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല. നിങ്ങക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവർ ആയിരിക്കും. എവനോ? ഐ ആം വെരി ബിസി. ഇല്ല, ഇന്ന് കാണാൻ പറ്റില്ല. അത് തന്നെ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ആ എങ്ങനെയുണ്ട് എന്റെ അടവ്? അന്തം വിട്ട് നിൽക്കുകയായിരിക്കും. കണ്ടുണ്ടോ? അന്വേഷിച്ച് പിടിച്ച് ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം പെടണം. വേഗം പോയിട്ട് ഡ്രസ് ചെയ്തോ. റെഡി, ഞങ്ങൾ ഇപ്പോ റെഡി. സത്യത്തിൽ നമ്മൾ കണ്ടത് ഒരു സ്വപ്നമാണോ പണിക്കരെ? സ്വപ്നമായാലും സത്യമായാലും ശക്തി വിഴുപ്പേറ്റെടുത്തല്ലോ. ഇനി തിരിച്ച് നമ്മുടെ തലയിലേക്ക് എടുത്തെറിയാണ്ട് ഇത് ഇതോടെ അയവിട്ട് പോയാൽ മതിയായിരുന്നു. ഓ എന്റെ ഭഗവാനെ, എനിക്ക് ഒരു കോടി. അങ്ങനെ കഴിഞ്ഞ് രക്ഷപ്പെടാൻ ഒക്കില്ലല്ലോ. നിൽക്കേണ്ട ദൂരം അത്രയും ഞാനും മിസ് ചീമാമാനും കൂടി നിങ്ങളെ തപ്പി അറിഞ്ഞതിൽ എന്താ അർത്ഥം സാറേ? ഏതിനൊരു കാര്യം, ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഒരിടത്ത് പോയി വേണ്ടപ്പെട്ടവരെ കണ്ട് വേണ്ട വിധത്തിൽ ചോദിപ്പിക്കുകയും പറയിപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അവന്മാര് വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകട്ടെ. എന്റെ അനന്തരം എന്റെ വീടൊരെണ്ണം ഒഴിഞ്ഞു കിടപ്പുണ്ട്. തൽക്കാലം നിങ്ങളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനൊന്ന് കോടതി വരെ പോയിട്ട് വരാം. ചില അർജന്റ് കേസസ് ഡിസ്പോസ് ചെയ്യാനുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഞാനിങ്ങി എത്തും. ഇങ്ങോട്ട് കയറിയട്ടെ.
അല്ല സാറേ, ഈ ഇത് മറ്റേ നമ്മുടെ പാർട്ടിയില്ല. ആരോടോ ഇതിൽ ഓമനക്കുട്ടൻ നായർ വിശ്വാസ പണിക്കർ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട കേറി അങ്ങ് ഒട്ടും അല്ലേ. ഞങ്ങൾ ആരെയും തട്ടിയെടുത്താൻ അവര് ലിസ്റ്റ് ചോദിച്ചപ്പോ കൊടുത്തതേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ടും ലിസ്റ്റ് കൊടുത്തു തീർന്നില്ല അല്ലേ. അല്ല അത് എന്റെ സാറേ, അവര് താല്പര്യം കാണിച്ചപ്പോ ഒരു രസത്തിന് കൂടെ കൂടി എന്നല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. കേട്ടോ, നിങ്ങൾ പറയുന്ന കഥകൾ മുഴുവനും ഞാൻ വിശ്വസിക്കാം. ഒറ്റ കാര്യം മാത്രം ചുറ്റി വിളിക്കാതെ പറഞ്ഞാ മതി. ആ പെൺകുട്ടികൾ ഇപ്പൊ എവിടെ? സത്യമായിട്ടും ബാരിസ്റ്റർ ശക്തിഹരന്മാരുടെ വീട്ടിലും. എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അയാൾ കൈമലർത്തിയെന്ന്? സത്യം പറഞ്ഞ ഞങ്ങൾക്ക് എന്റെ സാറേ അതിന്റെ കുട്ടൻസ് കൂടി കിട്ടിയില്ല. അയാൾ ഞങ്ങൾക്ക് ഉറപ്പ് വെച്ച അങ്ങനെ ന്യായമുള്ളൂ. എന്നിട്ട് അയാളെവിടെ? വീട്ടിൽ കാണും അല്ലെങ്കിൽ കോടതി. പറഞ്ഞത് സത്യമാണെങ്കിൽ വന്നു കയറിയതുപോലെ തന്നെ രണ്ടു കാലിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇല്ലെങ്കിൽ കേസ് വെറുതെ വിട്ടു. എങ്ങനെയാ വെറുതെ വിട്ടത് നിങ്ങൾക്ക് അറിയാമോ? പ്രോസിക്യൂഷൻ വലിയ കാര്യത്തിൽ ഹാജരാക്കിയ ദൃക്സാക്ഷിക്ക് കണ്ണിന് കാഴ്ച ഇല്ല എന്ന് തെളിയിച്ചിട്ട് കൊടുത്തു. അപ്പോഴാ ജഡ്ജി ആടിപ്പോയത്. അല്ലാതെ വെറുതെ വിട്ടതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എക്സ്ക്യൂസ് മീ, വീട്ടിൽ പോയി കണ്ടില്ല, അതാ ഇവിടെ വന്നത്. പുറപ്പെടുകയല്ലേ? എവിടേക്ക്? കഥ മുഴുവനും ആടിയിട്ട് അവസാനം എവിടേക്കാണെന്ന്? ഞങ്ങൾ വന്ന കോൾ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നാലാളുടെ മുൻപിൽ നാണം കിടണ്ടായെങ്കിൽ കമാ എന്നൊരു അക്ഷരമുണ്ട് അത് കയറിയിപ്പില്ല. നോക്കൂ ഇൻസ്പെക്ടർ, ആ പെൺകുട്ടികളും ഞാൻ ഒരു ബന്ധുവില്ല. ആ കാര്യത്തിനാണ് വന്നതെന്ന് പിന്നെ എങ്ങനെ മനസ്സിലാക്കി? വക്കീലും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേല ഇറക്കണ്ട. അത് മനസ്സിലിരിക്കട്ടെ ബാരിസ്റ്ററെ. സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ. ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. സ്റ്റേഷനിലേക്ക് പോകണ്ട, പിള്ളേരെ ഞാൻ കാണിച്ചു തരാം. ആ അലവലാതി വക്കീൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടുന്നത് ഞാൻ കണ്ടു. കോടതി വിട്ട് വരുമ്പോ മണി മൂന്നാകും. അതുവരെ വെറുതെ ഇവിടെ കുത്തിയിരുന്ന് ബോറടിക്കണം. ഇന്നലെ പറഞ്ഞ പ്രോമിസ് നൂൺ ഷോ ഞാൻ റെഡി. ജോളിയായിട്ട് ചൈനീസിൽ പോയി ലഞ്ചും കഴിച്ച് വക്കീൽ വരുന്നതിന് മുമ്പ് ഇനി ചെവി അറിയാതെ തിരികെ വരികയും ചെയ്തു. അടുക്കള വാതിൽ തുറന്ന് പുറത്തു വന്നാ മതി. പടീസെ അത് പൂട്ടിയിരിക്കുക. വാതിൽ ഇതേ തുറന്നു കിടക്കുന്നു. ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. പിന്നെ പുറത്തു പോകണമെങ്കിൽ മതിലാണ്. ഇതിലും പൊക്കമുള്ള മതിലാണ് പ്രാന്ത ആശുപത്രിയുടെ. അതെടുത്ത് തീയാടാമെങ്കിൽ പിന്നെയാണ് ഈ മതില്. പ്രാന്ത ആശുപത്രിയോ? അത് അറിഞ്ഞിട്ടില്ല അല്ലേ. ഞാനും വരുന്നു.
അവിടെ നിൽക്കാൻ പറഞ്ഞാൽ എന്ത് ആശുപത്രി കൊണ്ടുപോയ ആശുപത്രി കൊണ്ടുപോയ ഇപ്പൊ ഇപ്പൊ കൊണ്ടുപോയ ആശുപത്രി ഏതെങ്കിലും ഇതി കൊണ്ടുപോയാണ് ഇതി കൊണ്ടുപോയി ഈ കാറ് വേണ്ട എടി ഇതാണ് കോ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് മൈ ലൈഫ് ഇൻസിഡന്റ് ഓക്കെ കൊറേ നേരായ അതിന് തനിക്കെന്താ അതിലൊരാൾ വക്കീലാണ് സാർ എടോ അത് എനിക്കറിയാം വക്കീലാണെങ്കിൽ കോടതി പോയി ചെലക്കട്ടെ ഇത് പോലീസ് സ്റ്റേഷനാ ഇവിടുത്തെ ആള് ഞാനാ മനസ്സിലായോ ആ ചാടി പോയ രണ്ട് പെൺകുട്ടികളില്ലേ അവരെയും കൊണ്ട് പ്രകാശ് കുഞ്ഞ് ന്യൂസോക്ക് കേറിയിട്ടുണ്ട് രണ്ടേ പത്തിന് പടം വിടും അതിനു മുമ്പ് നീ വേഗത്താൻ നോക്കിക്കോ എന്റെ മുമ്പിൽ തന്നെ വന്ന ചാരിയല്ലേ കയറ വേണ്ടില്ലേ ആവശ്യത്തിൽ കൂടുതൽ മനുഷ്യനെ ചുറ്റിപ്പിച്ചല്ലേ കാണാൻ സാർ ഇങ്ങോട്ട് നിങ്ങൾക്ക് എവിടെ പോണം ഊട്ടി തേക്കടി എന്തിനു ഊട്ടിയും തേക്കടിയും മാത്രമാക്കുന്നു കാശ്മീർ ലണ്ടൻ പാരീസ് സ്വിറ്റ്സർലൻഡ് എല്ലായിടത്തും പോവാം വാ വണ്ടിയിലോട്ട് കയറി ആ വരണം നിങ്ങളെ എവിടെ കൊണ്ടുപോകണം നിങ്ങൾ എന്തോന്ന് അറിയാം വളരെ നന്ദി റിക്കാർഡില് ഇവരെ പിടിച്ചത് ഞാനാണെന്നേ എഴുതു മിസ്റ്റർ തമ്പിക്ക് അതുകൊണ്ട് വിരോധം തോന്നരുത് എന്റെ പ്രമോഷനും തടഞ്ഞെങ്കിലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാ സത്യം പറയുന്നവരെ എനിക്ക് ഇഷ്ടമാണ് എന്നാലും ഈ രണ്ട് പീക്കിരി പിള്ളേരെ പിടിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറയുന്ന നാണാവും ഇവിടെ എന്താ സാറേ വരണം വരണം ഇവരെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി വല്ല പ്രൊമോഷൻ ഒക്കെ തടയുമ്പോ എന്നെ ഒന്ന് കാണാൻ മറക്കില്ലേ Thank you.